അത് സമർത്ഥിക്കാൻ എത്ര കളവും പറയാം. ഈ നിലക്ക് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പുസ്തക ഇത്. ഇതിൽ കൃത്യമായി ഈ വാചകം നിബ്രാസ് പബ്ലിക്കേഷൻ പുറത്തുവിട്ട ഈ പുസ്തകത്തിൽ കാണാം. നുണ പറയൽ അനുവദനീയം, നുണ നമ്പർ 9 നുണ. എന്ത് മുദ്ദ വാദം ഹക്കാണെങ്കിൽ അത് സ്ഥാപിക്കാൻ വേണ്ടി എത്ര കളവ് പറയലും അനുവദനീയമാണ്. എവിടുന്ന ഇത് പറഞ്ഞു കൊടുത്തത്? സ്പീക്കേഴ്സ് ഫോറം ക്ലാസ്സിൽ നിന്ന് പ്രാസംഗികരെ വിളിച്ച്, ഇവരെ പോലെ മുസ്ലിയാക്കന്മാരെ വിളിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുക ഉസ്താദ്. അങ്ങനെ മുസ്ലിയാർ എഴുതി പഠിച്ചുകൊണ്ടിരുന്ന വാചകം മറച്ചു വെച്ച് ഇങ്ങനെ വായിക്കാണ്. എന്തേ ജൂതന്മാർക്ക് ഒരു പണിയുണ്ടെങ്ങനെ യുഹരിഫൂനൽ കലിമ അൻ മവാളിഹി, വാക്കുകളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുക, ആശയങ്ങൾ അതിന്റെ ഉദ്ദേശാർത്ഥം തെറ്റിച്ചു കളയുക, എന്നിട്ട് ജനങ്ങളെ അതിന്റെ മുന്നിൽ നിർത്തുക, അത് മറയാക്കിക്കൊണ്ട് തന്റെ കള്ളവാദങ്ങൾ അവതരിപ്പിക്കുക. ആ ജൂതതന്ത്രം തന്നെയാണ് അഹ്സനിമാർ അവിടെയും അവലംബിച്ചത്. ഇത് വെറുതെ പറയല്ല, അതിന്റെ തെളിവ് തരിക. പിടിച്ചോ, ഒന്ന് എഴുതി വെച്ച് പഠിച്ചോ. കോടികളുടെ ഇനാ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കിതാബ് തിരിച്ചുകൊണ്ട് മറുപടി പറയാൻ ചങ്കൂറ്റമുള്ളവരുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ തെളിവ്. ന്യായം പറയുന്നു, തോൽവി ആഘോഷിക്കുന്നു, വിഡ്ഢിത്തം പുലമ്പിക്കിട്ട് വിഡ്ഢിത്തം പറഞ്ഞിട്ട് അത് കിരീടമായി വെച്ചുകൊണ്ട് ഊരു ചുറ്റുന്നു. എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയത്? വാചകം കേട്ടോ, മുസ്ലിയാർ സംവാദത്തിൽ പറഞ്ഞ വാചകം. ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയതല്ല, ഇവിടെ അടുത്തു നിന്നിറങ്ങിയ സീഡിയിലുള്ള വാചകം. കേട്ടോളൂ ആ വാചകം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതന്നെയാണ് മുഅ്ജിസത്തു കറാമത്ത്. ഞങ്ങൾ ചോദിക്കുന്നത് മുഅ്ജിസത്തു കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തു കൊണ്ട് അല്ലാഹു നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യും, അത് വഫാത്തിന് ശേഷവും നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തു കൊണ്ട് അല്ലാഹു നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യും, അത് വഫാത്തിന് ശേഷവും നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ടോ, ഞങ്ങൾ ചോദിച്ചാൽ ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി. റസൂലുള്ളാഹിയുടെ മരണശേഷം ചോദിച്ചാലും നബി ഉത്തരം ചെയ്യുമെന്ന് റസൂലുള്ളാഹി. ഏത് വാചകത്തിലുള്ളത്? ഞങ്ങൾ ചോദിച്ച ഉത്തരം തരുമെന്ന്. അറബി അറിയുന്നവരുടെ ഉണ്ടല്ലോ, അഹ്സനിമാരല്ലെങ്കിലും. ലൈൻ കാമാല കബിരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ആ ലഫ്ലിയായ അർത്ഥം പറഞ്ഞാൽ മതി, അതിന്റെ ലഫ്ലിയായ അർത്ഥം പറഞ്ഞാൽ മതി, ഞങ്ങൾ വിളിച്ചാൽ നബി ഉത്തരം തരും, മരിച്ചതിന് ശേഷവും ഉത്തരം തരും എന്ന് ഏത് വാചകത്തിന്റെ അർത്ഥമാണ്? ഇനി അതുകൊണ്ട് തീർന്നില്ല, ഇവിടെ ഞങ്ങളാണ്. എന്നാൽ ഇത് എവിടുന്നാന്നറിയോ? സെൻസിങ്. സെൻസില്ല എങ്കിലും പേര് സെൻസിങ് എന്നാണ്. ആ സെൻസിങ്ങിൽ എന്താ പറയുന്നത്? ദാ ഈ വാചകം തന്നെ, ലൈൻ കാമാല കബിരി വഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. അർത്ഥം കേട്ടോ, ആരെങ്കിലും എന്റെ കബറിനരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ തീർച്ചയായും ഉത്തരം ചെയ്യും. എന്ത്? ലൈൻ കാമാല കബിരി, ആരെങ്കിലും എന്റെ കബറിന്റെ അടുക്കൽ വന്ന് വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. രണ്ടാമത്തെ അർത്ഥം. ഇനി മൂന്നാമത്തെ അർത്ഥം കേൾക്കണോ? മൂന്നാമത്തെ അർത്ഥം കേൾക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇപ്പോഴോദിയല്ലോ, ഇൻതദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവര് കേൾക്കൂല, കേട്ടോലോ ഉത്തരം ചെയ്യൂല. ഞങ്ങൾ അതന്നെ പറയുന്നു, അതില് അമ്പിയാക്കൾ ഔലിയാക്കൾ പെടൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി പറയാണെന്ത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും, നിങ്ങൾ എന്റെ കബറിന്റെ സമീപത്തുനിന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഇവരുടെ നിങ്ങൾ പറയുന്നത് അവര് കേട്ടാലും ഉത്തരം ചെയ്യൂല, കേൾക്കുമെന്ന് മാത്രമല്ല ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഓതിയല്ലോ, ഇൻതദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവര് കേൾക്കൂല, കേട്ടോലോ ഉത്തരം ചെയ്യൂല. ഞങ്ങൾ അതന്നെ പറയുന്നു, അതില് അമ്പിയാക്കൾ ഔലിയാക്കൾ പെടൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി പറയാണെന്ത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും, നിങ്ങൾ എന്റെ കബറിന്റെ സമീപത്തുനിന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. കണ്ടോ, നിങ്ങൾ എന്റെ കബറിന്റെ അടുക്കൽ വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. ഏത് വാചകമാണ്? കോളേജ് അടുത്താണല്ലോ. അതിനർത്ഥെന്താ? നിങ്ങൾ എന്റെ കബറിന്റെ അടുക്കൽ വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. അങ്ങനെ അർത്ഥം ഉണ്ടോ?
അങ്ങനെ അർത്ഥമുണ്ടോ? വിവരമുള്ളവർ മറുപടി പറയൂ. വിഡ്ഢികളല്ല, വിവരമുള്ളവർ മറുപടി പറയൂ. അറിവുള്ളവർ മറുപടി പറയൂ. അറബി അറിയുന്നവർ മറുപടി പറയൂ. ലൈൻ കാമാല കബിരി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്റെ കബറിന്റെ അടുക്കൽ വന്ന് വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം തരുമെന്നാണോ അതിന്റെ അർത്ഥം? വിജയിച്ച ജയിച്ച് ജയിച്ച് ആ എന്താ ജയം, എന്താ വിജയം? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. എന്തായി പറയണെന്നറിയോ? ഇവർക്ക് കുറെ സൂക്കേടുണ്ട്. സൂക്കേട് എന്ന് ഞാൻ പറഞ്ഞു, അതൊരു രോഗമാണ്. അത് എന്റെ വാചകമല്ല, ഹവസും മിൻ ഹവസാത്തി എന്നൊക്കെ പണ്ഡിതന്മാർ പറയും. അത്തരത്തിലൊരു രോഗമാണ്. ആ രോഗം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനത് പറയണില്ല, ഒരു മുസ്ലിയാർ പറയട്ടെ, അതിന് തെളിവുണ്ടാക്കാണ് ഇവര്. ഒരു മുസ്ലിയാർ തന്നെ ആ രോഗം എന്താ വ്യക്തമാക്കുക, ആ രോഗലക്ഷണം അടക്കം കൃത്യമായി കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയട്ടെ, അതെന്താ? നബിതങ്ങളുടെ കബർ പൊന്തിച്ചിട്ടില്ല എന്നാ വാദം. എടോ നിഷേധിക്കാൻ പറ്റുമോ? സൗദി ഗവൺമെന്റിൽ വലിയ സ്വാധീനാണല്ലോ. ധൈര്യമുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ റൂമിലെ ലൈറ്റ് ഒന്ന് ഇടിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക. ഇപ്പോഴും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദത്തുൽ മുഷറഫ ഉൾക്കൊള്ളുന്ന ആ ഖബറു ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിന്റെ ബാക്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെറിയൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ മേൽ ബുറുദയുടെ വരി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെ നോക്കിയാൽ നമ്മുടെ മടവൂരിലും മറ്റും ഉള്ളതുപോലെ ഉയർത്തിക്കെട്ടിയത് ഇപ്പോഴും കാണാം, ഇപ്പോഴും കാണാം. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നോക്കിയാൽ അവിടുന്ന് കാണാം. ഇനി ഞാൻ ഈ പറഞ്ഞത് എന്റെ വകയെന്ന് വേണ്ട, സൗദി ഗവൺമെന്റ് അത് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ട് എന്ന്. കഅബയുടെ ഖില്ല എല്ലാ വർഷവും മാറ്റുന്നുണ്ട്. അതോടൊപ്പം നബിതങ്ങളുടെ ഖബറിന്റെ പതപ്പും എല്ലാ വർഷവും സൗദി ഗവൺമെന്റ് മാറ്റുന്നുണ്ട്. ഇതാ ന്യൂസ് കേട്ടോളൂ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതുപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. ഇപ്പൊ മുസ്ലിയാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബർ ഉയർത്തിയിട്ടുണ്ട്. ആ കബർ ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അയാൾ ഒന്ന് നോക്കിക്കണ്ടിട്ടുണ്ട്, പോയി നിന്ന് അയാൾ നോക്കിക്കണ്ടിട്ടുണ്ട് എന്ന്. ലൈറ്റ് ഒന്ന് ഇടിക്കുന്ന സൗദി ഗവൺമെന്റിന്റെ കീഴിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശമല്ലേ? സൗദി ഗവൺമെന്റിന്റെ സ്വാധീനമുള്ള സ്ഥലമല്ലേ അത്? അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശമായതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് ആ റൗദത്തുൽ ഷരീഫ്, ആ റൗദാ ഷരീഫിന്റെ ഉള്ളിൽ ഉള്ള ലൈറ്റ് ഒന്ന് ഇടിക്കുമോ? എങ്കിലും നമ്മുടെ സി എം മക്കാമിൽ ഉള്ളതുപോലുണ്ട്, അവിടെ കബർ പൊക്കിയിട്ടുണ്ട്. ഇതാ സി എം മക്കാമിന്റെ ഉള്ളിൽ ഉള്ളതുപോലെ ഒരു കബർ പൊക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ ഖബറിന്റെ സമീപത്ത് ഇയാൾ ഒരു ദിവസം ഖബറിന്റെ സമീപത്ത് ചെന്നാൽ ഇയാൾക്ക് അറിയുന്നൊരു തങ്ങൾ ഒരു ദിവസം അവിടെ ചെന്നു. ഇയാൾക്ക് അറിയുന്ന തങ്ങൾ ഒരു ദിവസം അവിടെ ചെന്നു എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. റസൂലേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നബി സലാം അടക്കുന്നില്ല. സാധാരണ അങ്ങോട്ട് പറഞ്ഞു ഉടൻ തന്നെ റിപ്ലൈ വരും, വാലൈക്കും സലാം, എവിടെ ഉണ്ട്, സുഖാണോ, എന്തുണ്ട്, ഹേയ് ആചാര്, എപ്പോഴും പറഞ്ഞു കൊല്ലത്ത് എപ്പോ കയറിയതാ എന്നൊക്കെ ചോദിക്കും. ഇങ്ങോട്ട് അന്ന് ഉത്തരം കിട്ടുന്നില്ല. ഈ തങ്ങള് ആകെ പ്രയാസപ്പെട്ട് മദീനയിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ നബി ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അയാൾ ചെയ്ത തെറ്റെന്താണ്, അയാൾ ചെയ്ത പാപം എന്താണ്? കേട്ടോളൂ, അത് അയാൾ തന്നെ പറയട്ടെ. മഹാനായ ഒരു സയ്യിദ്, സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. മദീനയിൽ ചെന്നാൽ എപ്പോഴും നബിതങ്ങളെ കാണും, നബിതങ്ങള് സലാം മടക്കും. ഈ ഒരു അഞ്ചു വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു, മദീനയിൽ നിന്ന് നബിതങ്ങളും അടക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, തങ്ങളെ തങ്ങൾ പിണങ്ങിയോ? മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു, തങ്ങളെ പിണങ്ങല്ലേ നബിയേ? എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ. ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി, അനലർത്തൈല വജിഹിംറത്തിൻ ഫിത്തിൽ ഫിസിയൂൺ,
എടാ മോനെ, നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ? ഞാൻ പറഞ്ഞു, നബിയേ, ഞാൻ സിനിമ കണ്ടതല്ല നബിയേ, വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ. പെണങ്ങല്ലേ നബിയേ, ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പ നബി തങ്ങൾ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത്, ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി. നമുക്കെന്ത് അർഹതയാണ് മുഅ്മിനീങ്ങളെ? എത്ര അന്യ പുരുഷന്മാരുടെ ഔറത്തും അന്യപെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ നബി തങ്ങൾ എടുക്കുമോ? സംശയം തന്നെ. എടുക്കൂല, ഈ വകുപ്പാണെങ്കിൽ എടുക്കൂല, ഉറപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവര് കവനെടുക്കുന്ന വലിയ വർത്താനാണ്. ആരുമായിട്ട്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട്. ഹാ, എന്തുണ്ട് വിശേഷം, എവിടെയാണ്? എന്നിട്ട് നബി ഒക്കെ ചെല്ലുമ്പോൾ നബി സലാം മടക്കുന്നില്ല. തങ്ങൾ ആരാന്ന് മൂപ്പരൊക്കെ അറിയാൻ പേര് പറയുന്നില്ല. നല്ലതാ, പേര് പറഞ്ഞ പിന്നെ പ്രശ്ന, പേര് പറയാതിരിക്കണം നല്ലത്. തങ്ങളെ എനിക്കറിയാം, പേര് ഞാൻ പറയുന്നില്ല. നന്നായി. എന്നിട്ട് മുസ്ലിയാര് പറയണ്ടാ, മുസ്ലിയാർ റസൂലിനടുക്കെ ചെന്നിട്ട് അയാൾ തങ്ങൾ പറഞ്ഞപ്പോ തങ്ങൾ റസൂലിനടുക്കെ സലാം പറഞ്ഞ് മടക്കിയില്ല. അണ്ട് അവസാനം പൊട്ടിക്കരഞ്ഞ് മദീന പള്ളി മുഴുവൻ വിറപ്പിച്ച് കരഞ്ഞിട്ട് അവസാനം നബിയോട് ചോദിച്ചു, എന്ത് തെറ്റാ നബിയെ ഞാൻ ചെയ്തത്? ആ സമയത്ത് റസൂലുള്ള തിരിച്ച് മറുപടി പറഞ്ഞു, ടെലിവിഷൻ കണ്ടില്ലടാ. അപ്പോ ഇയാള് പറയാ, നബിയെ ഞാൻ സിനിമ കണ്ടല്ലോ, ഞാൻ സിനിമ കണ്ടല്ലോ. അല്ലടാ, സിനിമ കണ്ടല്ല, പേരോട് മുസിയാര് വാർത്തയിട്ടപ്പോ അത് കണ്ടില്ലേ? ഒരു പെണ്ണിന്റെ ചിത്രം പേരോട് മുസിയാര് വാർത്തയിട്ടപ്പോ അത് കണ്ടില്ലേ? അതുകൊണ്ടാ എന്നോട് സലാം അടക്കാഞ്ഞത്. ഇവര് ഈ ഒരു പെണ്ണിന്റെ വാർത്ത, ഏഷ്യാനെറ്റ് വാർത്ത, റസൂലുള്ളാഹിന്റെ പേര് കളവ് വരുന്ന വാർത്ത ഇട്ട് അടക്കുമ്പോഴാണ് ഈ സംഭവം ഇയാൾ പറയുന്നത്, പഠിപ്പിക്കുന്നത്. അങ്ങനെ വാർത്ത കണ്ട മുസ്ലിയാക്കന്മാർക്ക് റസൂലുള്ളാഹിന്റെ സലാം മടക്കുന്ന പ്രശ്നമില്ല, നബി സലാം മടക്കുന്ന പ്രശ്നമില്ല. ഈ രൂപത്തിലാണ് വിശദീകരണം. റസൂലുള്ളാഹിക്ക് ചെന്ന് ഇവര് ഡയറക്റ്റ് സംസാര, എന്നിട്ട് എല്ലാം പറച്ചിലും സംസാരവും വർത്തമാനവും അതുപോലെ തന്നെ കുശലാന്വേഷണങ്ങളൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നു. എന്നിട്ടോ ന്യായം കണ്ടെത്തുകയാണ്, തെളിവ് കണ്ടെത്തുകയാണ്. അങ്ങനെ മരിച്ചവരോട് തേടാമോ, സംസാരിക്കാമോ, ആ നിലക്ക് മരിച്ചവരുമായി ഇടപഴകാമോ? അതിനെന്താണ് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളെ കൊണ്ടെല്ലാം അതിന് സാധിക്കും, ഞങ്ങളെ കൊണ്ടെല്ലാം അതിന് സാധിക്കും. കാരണം ഞങ്ങളുടെ മർത്തബ അലാ മർത്തബയാണ്, ഈസാലബിയുടെ മർത്തബയാണ് ഞങ്ങളുടെ മർത്തബ, അത്യുന്നതമായ മർത്തബയാണ് ഞങ്ങളുടെ മർത്തബ, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെല്ലാം കഴിയും എന്ന രൂപത്തിലാണ് ഇവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ മരിച്ച് മൺമറഞ്ഞു പോയ മഹത്തുക്കളോട് പ്രാർത്ഥനയും നടത്തുന്നു ഇവര്, ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ തേടുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ സൃഷ്ടികളിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി ഈ സമൂഹത്തോട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന തത്വവുമായി കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്നു, ആ രൂപത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എറണാകുളം ജില്ലയിലെ കുന്നത്തേരി എന്ന് പറയുന്ന അശ്വനിമാരുടെ സെമത്തേരിയായി പിന്നെ മാറിയ ആ പ്രദേശത്തേക്ക് ഒരു അശ്വനി കടന്നു വന്നത്. മൂപ്പര് ബെടാ വെല്ലുവിളി. എന്താ വെല്ലുവിളി? ധൈര്യമുള്ള മുജാഹിദ്ണ്ടെങ്കിൽ ഇപ്പൊ പോരെ. വെല്ലുവിളിയൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും പടച്ചോർ ഇപ്പൊ ചെന്നപ്പ അങ്ങ് വിഴുങ്ങിക്കളയും. അത്ര ഊക്കം വെല്ലുവിളിയാണ്, ശക്തമായ വെല്ലുവിളി. മുജാഹിദ് പ്രവർത്തകർ, ആ നാട്ടിലുള്ള മുജാഹിദ് പ്രവർത്തകർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. സംവാദത്തിന് കരാറെഴുതി. ആ സംവാദം ആലുവയിൽ വെച്ചുകൊണ്ട്, ആലുവയിലെ കുന്നത്തേരിയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ എന്തോ കരുതി പ്ലാൻ ചെയ്താണ് മുസ്ലിയാക്കന്മാര് വന്നിറങ്ങുന്നത്. വന്നിറങ്ങുമ്പോ തന്നെ തങ്ങൾക്ക് വായിക്കാനുള്ള കിതാബൊക്കെ ഒരു അട്ടിയായിട്ട് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലാവൂലേ, ഇതെന്തിനാ കൊണ്ടുപോണത്? അടയാളം ചിന്ന കിതാബ്. അത് മുമ്പ് പേരോട് മുസ്ലിയാരൊക്കെ ചട്ടമാറ്റിയൊക്കെ കൊണ്ടുവരുന്നു. ഏയ്, റാസിയായിരിക്കും അകത്ത്, പുറത്ത് ഫത്തുൽബാരിയുടെ ചട്ട. അതിനാന്ന് വെച്ചാൽ മുജാഹിദിനെ പറ്റിക്കാന്നാണ് മുസ്ലിയാരുടെ വിചാരം. മുസ്ലിയാർ ഫത്തുൽബാരി നോക്കിയിട്ട് ഏതാ കിതാബ് എന്ന് പറയാതെ വായിക്കുമ്പോ ചട്ടമ്മ നോക്കിയിട്ട് ഫത്തുൽബാരി ഫത്തുൽബാരി എന്ന് പറഞ്ഞു. നമ്മൾ ഫത്തുൽബാരി വരയ്ക്കുന്ന മുസ്ലിയാരുടെ ചിന്ത.
അതുകൊണ്ട് ഇങ്ങനെ ചട്ടം മാറ്റിക്കൊണ്ട് വരുന്ന ഏർപ്പാടുണ്ട്. പക്ഷെ ഈ സാധുക്കൾ അതൊന്നും അറിഞ്ഞൂടാ, പൈതങ്ങളാണേ, പൈതങ്ങളാണ് അവർ. സിലസിലത്തു ഹാദീസു സഹിയ ഏറ്റവും മുകളിൽ, അബൂജഹൽ അതിന്റെ താഴെ. അങ്ങനെ അട്ടിക്ക് കൊണ്ടുവന്നു, അങ്ങനെ അട്ടിക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് സംവാദം തുടങ്ങുമ്പോ തന്നെ, തുടങ്ങിയ ആ സമയം തുടങ്ങി വിഷയം അവതരിപ്പിച്ച് ഇങ്ങനെ വരുമ്പോ തന്നെ സൂചനകൾ, ആ സൂചനകൾ തന്ന് നബിയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ഒരാൾ വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞാൽ തെളിവാകുന്ന മുസ്ലിയുടെ വിചാരം. അങ്ങനെ പറഞ്ഞാൽ ഒന്നും തെളിവാവൂല, അങ്ങനെ പറഞ്ഞാൽ ഒന്നും തെളിവാവൂല. തുടക്കം മുതൽ പറയാൻ കുറെ നേരം നമ്മളിതിങ്ങനെ കേൾക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇത് കേട്ടിരിക്കുന്നവരൊരു ക്ഷമകേടുണ്ടല്ലോ, മുസ്ലിയാർ ഇങ്ങനെ പറയാ. കുറെ കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, മുസ്ലിയാർ വരട്ടല്ലേ, ഇങ്ങ് പറഞ്ഞോളൂ, ഹദീസ് ഇങ്ങ് പറ, ഞങ്ങൾ ഖണ്ഡനം പറഞ്ഞു തരാം, മറുപടി പറഞ്ഞു തരാം, വരട്ടണ്ട എന്ന് ആദ്യ സമയത്ത് തന്നെ പറഞ്ഞു. എന്നാലും മുസ്ലിയാർ പറയൂല, വിട്ടു പറയൂല. അത് കഴിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനം ഏക ചോദ്യം, ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം മാത്രമാണ് സുന്നിപക്ഷത്തോട് അവിടെ വെച്ചുകൊണ്ട് ചോദിച്ചത്. ഒരേ ഒരു ചോദ്യം, ആ ചോദ്യം മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവുണ്ടെന്ന വിശ്വാസത്തോടെയാണ് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് എന്ന് അല്ലാന്റെ ഖുർആൻ കൊണ്ടോ റസൂലുള്ളാന്റെ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? ഒരു ചോദ്യം ചെന്നപ്പോ അമ്പ് നെഞ്ചുമ്മ തറക്കുന്നത് പോലെ ആ ചോദ്യശരം അങ്ങ് കടന്നു ചെല്ലുമ്പോ അശ്വനിമാര് പറഞ്ഞു, വിഷയമായിട്ട് ബന്ധമില്ല. അതാ തടിക്ക് നല്ലത്, തടിക്ക് നല്ലതാ, വിഷയവുമായി ബന്ധമില്ല, വിഷയവുമായി ഇതിന് ബന്ധമില്ല. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിഷയമായിട്ട് ബന്ധമില്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ചോദ്യം മാറ്റിയത്? വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യമാണ് മുജാഹിദികൾ അവിടെ വെച്ച് ചോദിച്ചതെങ്കിൽ എന്തിനാണ് നിങ്ങൾ ചോദ്യം മാറ്റിയത്? എന്തിനാ ചോദ്യം മാറ്റിയത്? ചോദ്യം മാറ്റിയോ? ആ അങ്ങനെ ഉണ്ടായി. എവിടെയാ ചോദ്യം മാറ്റിയത്? സെൻസിങ്, സെൻസിങ് ആണിത്. എന്താ ചോദ്യം കേട്ടോളൂ, ഇതിന്റെ അകത്തെ ചോദ്യം എന്താന്ന് കേട്ടോളൂ. ഒന്നല്ല, എന്താണ്? ഓരോ വിഷയങ്ങളെയും അതിസൂക്ഷ്മമായി അരിച്ചെടുക്കുന്ന യുവപണ്ഡിതൻ നൌഷാദ് ഹസനിക്കു മുന്നിൽ മൗലവി കായക്കൊടി ചോദിച്ചത്, മൗലവി കായക്കൊടി ചോദിക്കണത് എന്താണ്? മക്കാ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നോ എന്നാണ്. അല്ല, മക്കാ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നോ എന്നാണ്. ആ ചോദ്യം മുജാഹിദുകൾ ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഇയാടെ വക വിഷയം വേ ചോദ്യം റേ, വിഷയം വേ ചോദ്യം റേ അല്ല, നേരെ മറിച്ച് വിഷയാധിഷ്ഠിത ചോദ്യ ചോദിച്ചത്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ നൽകിയ വിശദീകരണം തെറ്റല്ല എന്ന് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് പറയിക്കാൻ തക്കവണ്ണമുള്ള ചോദ്യമാണ് ചോദിച്ചത്. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവുണ്ടെന്ന വിശ്വാസത്തോടെയാണ് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടോ റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ മൂളിക്കളിച്ചിട്ട് ഈണ്ടടക്ക് മുസ്ലിയാർ തന്നെ പറയുന്നു, ഞാൻ മറുപടി പറയൂല, വിഷയമായിട്ട് ബന്ധമില്ല. ഇങ്ങനെയാണ് സൗകര്യം, എന്ത് പറഞ്ഞാലും വിഷയമായിട്ട് ബന്ധമില്ല, വിഷയമായിട്ട് ബന്ധമില്ല. കാരണം അതിനകത്ത് മക്കാ മുശ്രിക്കുന്ന ഒരു വാക്കുണ്ട്, അതുകൊണ്ട് അത് മക്കാ മുശ്രിക്കുന്ന വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. മക്കാ മുശ്രിക്കുന്ന വാക്കുള്ളത് കൊണ്ട് അത് മക്കയിലെ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ഒഴിയുന്നത് മുസ്ലിയാർ. മുജാഹിദ് പക്ഷം അവരുടെ ചോദ്യ സമയം മുഴുവൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞോ 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 പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അശ്വനിമാര് സംവാദം ജയിച്ചു, സമസ്തക്കാര് സംവാദം ജയിച്ചു. മുജാഹിദിൽ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, ആ ചൂട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അശ്വനിമാര് സംവാദം ജയിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. നിങ്ങൾ ഇവിടെ സി ഡി ഇറക്കിയല്ലോ, നിങ്ങളുടെ സി ഡി കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാം മറുപടി പറഞ്ഞു. നിങ്ങളുടെ വാചകം കൊണ്ട് തെളിയിക്കാമോ? ഇല്ല. നേരെ മറിച്ച് പറയില്ല, ഞങ്ങൾ മറുപടി പറയിടില്ല, വിഷയമായിട്ട് ബന്ധമില്ല, മറുപടി പറയൂല, എത്ര ചോദിച്ചാലും പറയൂല, പറഞ്ഞോ പറഞ്ഞില്ല. എടോ, ചോദിച്ചാൽ മറുപടി പറയാതിരിക്കലാണ് പരാജയം, ചോദിച്ചാൽ മറുപടി പറയാതിരിക്കലാണ് പിന്നെ പരാജയം, മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ ആ ഭാഗം കഴിഞ്ഞു മുജാഹിദ് പക്ഷത്തോട് ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചപ്പോ ആദ്യമായൊരു ചോദ്യം, എന്താ ചോദ്യം? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ സമീപത്ത് വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ, എന്ന് വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ആ ചോദ്യം ഒരു പൊട്ട ചോദ്യമായിരുന്നു.
ആ ചോദ്യം ഒരു പൊട്ടച്ചോദ്യമായിരുന്നു എന്ന് ഞാൻ പറയല്ല. അതുകൊണ്ട് ഇപ്പൊ അവരുടെ ചോദ്യവും മാറ്റി, അവരുടെ ചോദ്യവും പുതിയ സെൻസിംഗിൽ മാറ്റിയിരിക്കുന്നു. എന്താ മാറ്റിയെന്നറിയോ? കേട്ടോ, ചോദ്യം ഒന്ന്. ഏയ്, എന്താ ചോദ്യത്തിൽ ഒന്ന്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വന്ന് റസൂലുള്ളാഹി തന്റെ വിളി കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നും വിശ്വസിച്ച് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അയാൾ മുശ്രിക്കാകുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. എന്നാണ് ശിർക്കാണോ അല്ലേ, അത് ശിർക്കാണോ അല്ലേ എന്ന് ചോദിച്ചത്. ആ ചോദ്യം കൃത്യമായുണ്ട്, ശിർക്കാണോ അല്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ മുജാഹിദ് പക്ഷം ആ തന്റെ മറുപടി പറയാൻ ആരംഭിക്കുമ്പോൾ തന്നെ ഹനീഫ് കായക്കുടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല, മറുപടി പറയില്ലെന്ന് ഞങ്ങൾ പറയില്ല. ഒരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചിരിക്കുന്നു, ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൃത്യമായി ഇവിടെ പറഞ്ഞു കൊടുത്തു. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് തന്റെ ആവശ്യങ്ങൾ നിറവേറാൻ, തന്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, തന്റെ ദുരിതങ്ങൾ നീങ്ങിപ്പോകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുമെന്ന വിശ്വാസത്തോടെ നബിയോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. ഉത്തരം കൃത്യമായി കിട്ടി. കിട്ടിയപ്പോ മുസ്ലിയാർ ഉദ്ദേശിച്ചതുപോലെ ആയില്ല അത്. മുസ്ലിയാർ വിചാരിച്ച ഒറ്റടിക്ക് മറുപടി, നമ്മൾ കൃത്യമായി അതിന്റെ താരിഫ് അടക്കം മറുപടി, പ്രാർത്ഥനയുടെ താരിഫ് അടക്കം മറുപടി പറഞ്ഞപ്പോ മുസ്ലിയാർ ആകെ ഒരു ഗുണ്ടുകുണ്ട വന്നത്. അത് ഏതാണ്ട് ചീറ്റിയിട്ടുണ്ട്, വെള്ളം നനഞ്ഞു തുടങ്ങി. ഇനി അധികം വെച്ചാൽ അത് അത് ഇനി ഉണ്ടാകൂല, ഇനി അത് പൊട്ടിക്കാൻ തന്നെ പറ്റൂല, അത് കത്തിക്കാൻ തന്നെ പറ്റൂല, അത്രമാത്രം നനഞ്ഞു പോകും എന്ന് മനസ്സിലായപ്പോ മുസ്ലിയാരെങ്കിൽ പിടിച്ചോ മൗലവി ലയിൻ കാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ഒരാൾ എന്റെ ഖബറിന്റെ അടുക്കൽ വന്നാൽ, ഒരാൾ എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, അയാൾക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് പറഞ്ഞ് മുസ്ലിയാർ ഇങ്ങനെ വായിക്കുകയാണ്. എവിടെയുള്ളത്? താരീഖ് ദിമസ്കിലുണ്ട്, താരീഖ് ദിമസ്കിലുണ്ട്. അടുത്ത മറുപടി കഴിഞ്ഞപ്പോ ചോദിച്ചു മുസ്ലിയാരെ, താരീഖ് ദിമസ്കിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സനദിങ് വായിക്ക്. താരീഖ് ദിമസ്കിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് സനദ് വായിക്കാൻ പറഞ്ഞത്. ആ സനദ് വായിച്ചോ, താരീഖ് ദിമസ്കിന്റെ സനദ് വായിച്ചോ, വായിച്ചെന്ന് തെളിയിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു പിന്നെയോ? പിന്നെ വന്നപ്പോ മുസ്ലിയാർ കിതാബ് മാറ്റി, വേറെയും കിതാബുണ്ട് മൗലവി, ഒന്നല്ല ഒന്നുകൂടി പിടിച്ചോ. ആ മജ്മൂഉ സവായിദ്, രണ്ടാമത് മജ്മൂഉ സവായിദ്. അങ്ങനെ കിതാബ് മാറി മാറി വായിക്കുകയാണ്. അവസാനം കിതാബ് മാറി 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 അവസാനം വായിച്ച കിതാബിൽ നിന്നൊരു സനദും പറഞ്ഞു. സനദ് ചോദിച്ചതെവിടെ, വായിച്ചതെവിടെ? ആ സംവാദം കേട്ടാ തന്നെ മനസ്സിലാകും, വിവരമുള്ളവർക്ക് അത് കൃത്യമായി ബോധ്യപ്പെടും. എവിടുന്ന് സനദ് വായിക്കാനാ ചോദിച്ചത് ആദ്യം? എവിടുന്ന് സനദ് വായിക്കാനാ ചോദ്യം? ആ രംഗമൊക്കെ വിട്ട് കിതാബ് മാറി മാറി എടുത്ത് തങ്ങൾക്ക് അനുകൂലമായ, തങ്ങൾക്ക് പറയാനൊക്കുന്ന, തങ്ങളുടെ കൊക്കിൽ കൊണ്ട് കൊള്ളുമെന്ന് അവർ വിചാരിച്ച് തെറ്റിദ്ധരിച്ചു പോയ ഒരു സനദാണ് വായിച്ചു നോക്കിയത്. പക്ഷേ അവിടെയും പിടുത്തം കിട്ടിയില്ല, അവിടെയും പിടുത്തം കിട്ടിയില്ല. എന്നിട്ട് ഈ സനദ് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോ പിന്നെയും മുസ്ലിയാർ ചോദിക്കാണ്, ഇപ്പൊ മനസ്സിലായില്ലേ, ഞങ്ങൾ സനദും വായിച്ചു തന്നു, സനദും വായിച്ചു തന്നു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടത് കേവലം സനദ് വായിക്കാനായിരുന്നില്ല. സംവാദം കേട്ടോളൂ, നിങ്ങൾ ഇറക്കിയ സീഡി കേട്ടോളൂ, ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടോളൂ. കേവലം സനദ് വായിക്കാനാണോ പറഞ്ഞത്? വ്യത്യസ്ത സനദുകളുണ്ട് മുസ്ലിയാരെ, വ്യത്യസ്ത മത്തിനുകളുണ്ട് മുസ്ലിയാരെ, വ്യത്യസ്ത സനദുകളും വ്യത്യസ്ത മത്തിനുകളും ഉണ്ട്. വ്യത്യസ്ത സനദുകൾ വായിക്കണം, വ്യത്യസ്ത മത്തിനുകൾ വായിക്കണം. മുസ്ലിയാക്കന്മാരോട് പറഞ്ഞു. അപ്പൊ മുസ്ലിയാക്കന്മാര് ഇതിങ്ങനെ നിൽക്കുകയാണ്, അങ്ങനൊന്നും പറ്റൂല, നിങ്ങൾ പറയണ പോലല്ല, നമുക്ക് ആവശ്യമുള്ള നമ്മൾ വായിക്കൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പിന്നെ നിൽക്കുക താളം ചവിട്ടി. കാരണം വെച്ചാൽ ഒപ്പിച്ചോണം. മുസ്ലിയാർ വിചാരിച്ചത് ഈ വാചകം പറഞ്ഞ മുജാഹിദുകൾക്ക് ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ മുജാഹിദുകൾ ഇങ്ങനെ കുടുങ്ങും, വൈകുന്നേരം വരെ അങ്ങനെ കുടുക്കി കൊണ്ട് നടക്കാന്നാണ് വിചാരിച്ചത് മുസ്ലിയാർ. മുസ്ലിയാർ തന്നെ അത് പറഞ്ഞു, ഞങ്ങൾ ചൂണ്ട ഇട്ട് തന്നതാണ്, ചൂണ്ട ഇട്ട് തന്നതാണ്, കുറേശ്ശെ കുറേശ്ശെ വിട്ട് തന്നതാണ്, നിങ്ങൾ കുത്തി തുടങ്ങി, നിങ്ങൾ ഇതാ പിടിക്കുകയാണ്. കൊടുത്തു ചൂട്ട മറുപടി. ഉടൻ തന്നെ ഹനീഫ് കായക്കുടി മറുപടി പറഞ്ഞു, മുസ്ലിയാരെ, ചൂണ്ടയിൽ കൊളുത്തിയത് മീനല്ല മുതലയാണ്, ഇനി നിങ്ങളെയും കൊണ്ട് കുളത്തിലേക്ക് ഇപ്പൊ വീഴാൻ പോവാണ്. ഇത് കേട്ടപ്പോ മുസ്ലിയാർ ഞെട്ടാണ്, പേടിക്കണ്ട, സീഡി ഇറങ്ങും, കൃത്യമായി കാണിച്ചരാ. ഇനി മാത്രല്ല, ആ ഞെട്ടിൽ മാത്രല്ല, ഇന്ന് ഇവിടെയും ഞെട്ടം, ഒരുപാട് ഞെട്ടാൻ കിടക്കണം, തീർന്നിട്ടില്ല.
ഒരുപാട് പോസ്റ്ററൊക്കെ ഒഴിഞ്ഞ് കൈ ഒട്ടിച്ച് കൈ വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ ചില ആളുകള്. വിഷമിക്കണ്ട, ഈ പ്രയാസവും നീക്കിത്തര, ഇതെല്ലാം നീങ്ങിട്ടേ പോകുള്ളൂ. ദൈൻ ഖാമാല ഖബരി, സാധാരണക്കാരൻ ഇതെന്താന്ന് എപ്പോഴും മനസ്സിലാകണില്ല. ആളുകൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കണ എന്താ ഈ മുസ്ലിയാർ പറയുന്നത്? ലൈൻ ഖാമാല ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. മുസ്ലിയാക്കന്മാരൊക്കെ വാ വിളിച്ചിരിക്കുകയാണ്, കാര്യം എന്ന് വെച്ചാൽ പുതിയൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഉസ്താക്കന്മാര് മോശമല്ല, പുതിയതൊന്ന് കിട്ടിയിട്ടുണ്ട്, പുതിയത് കൊണ്ടാ വന്നിട്ടുള്ളത്. മുസ്ലിയാക്കന്മാരൊക്കെ വായും വിളിച്ചിരിക്കുകയാണ്. ചിലര് ഫോൺ ചെയ്ത് ചോദിക്കുക, കിട്ടിയോ കിട്ടിയോ കിട്ടിയോ, നിങ്ങൾക്ക് കിട്ടിയോ ഫോണ്? നമ്മുടെ ഫോണിലേക്ക് ഫോൺ കോൾ വരിക, നമ്മൾ തിരിച്ചു വിളിച്ചപ്പോ ഖുറാഫി, ഒന്നാമതൊരു ഖുറാഫികളാ. നമ്മളെ അവസ്ഥ എന്ന് അറിയാൻ അവര് വിളിക്കണതേ, കിട്ടിയോ കിട്ടിയോ എന്ന് ഫോണിൽ സംവാദത്തിനിടെ. കിട്ടിയോ കിട്ടിയോ, കിട്ടുക മാത്രമല്ല, ഞൊട്ടാം ഭാഗത്തിൽ ഞങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. വായിക്കും മുസ്ലിയാരെ, മത്തിന് മത്തിന് വായിച്ചോ, മത്തിന് വായിച്ചോ, മിണ്ടിയില്ല, പറഞ്ഞില്ല, അനങ്ങിയില്ല, വാദപ്രതിവാദം കഴിയുന്നത് വരെയും മിണ്ടിയില്ല. വിജയിച്ചു ജയിച്ചു ജയിച്ചു എന്ന് നാട് നീളെ പ്രസംഗിച്ചിടക്കണ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ. മുജാഹിദിയുടെ ചങ്ക് പറിച്ചു എന്നൊക്കെ പറയുന്ന മുസ്ലിയാക്കന്മാര്, ചങ്ക് പറിക്കാൻ പോയിട്ട് ചങ്കിൽ തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല. സാധിച്ചോ? സാധിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ മത്തിന് മുഴുവൻ വായിച്ചു എന്നാരെങ്കിലും തെളിയിച്ചാൽ? ആ സംവാദത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും, ആവർത്തിച്ച് മുജാഹിദിൽ ആവശ്യപ്പെട്ടിട്ടും, ആ ഉച്ചവരെ നടന്ന സംവാദത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് അതിന്റെ വ്യത്യസ്ത മത്തിനുകൾ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും, ആ സംവാദത്തിൽ ആ മത്തിന് പൂർണ്ണമായി, മത്തിനെന്ന് പറഞ്ഞ സാധാരണക്കാർ തെറ്റിദ്ധരിക്കണ്ട, ആ ഹദീസിന്റെ ടെക്സ്റ്റ് പൂർണ്ണമായി വായിക്കാമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ആ ഹദീസിന്റെ മത്തിന് ടെക്സ്റ്റ് പരിപൂർണമായി വായിച്ചു എന്ന് തെളിയിച്ചാൽ ഒന്നേകാ രൂപ ഇനാം പ്രഖ്യാപിക്കുകയാണ്. 1 രൂപ 25 പൈസ. കാര്യം പിച്ചക്കാർക്ക് കൊടുക്കാൻ പറ്റിയല്ലോ, കൊടുക്കാൻ പറ്റും. 1 രൂപ 25 പൈസ ഇനാം കൊണ്ടുവാ, സീഡി കൊണ്ടുവാ, നമ്മുടെ കൈ കള്ളപ്പണമൊന്നുമില്ല. 1.5 രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു, ആ മത്തിന് മുഴുവൻ വായിച്ചു എന്ന് തെളിയിച്ചാൽ. ഇനി വേണ്ട ഒരു ചോദ്യം കൂടി. എന്താ ചോദ്യം? എന്താ ചോദ്യം? മുജാഹിദൽ അവിടെ വെച്ച് ചോദിച്ച, ഇവിടുന്ന് ചോദിക്കല്ല, ഖബർസ്ഥാനിലെ വെല്ലുവിളിയല്ല, മുസ്ലിയാക്കന്മാരെ മുന്നിൽ നിർത്തി ചോദിച്ച ചോദ്യം അല്ല മുസ്ലിയാരെ. അവിടെ കാമ എന്ന് പറഞ്ഞല്ലോ, മൻ കാമ, ലയിൻ കാമ, ആ ലയിൻ കാമ എന്ന് പറഞ്ഞിടത്ത് കാമ നിന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിന്നൊരാളുണ്ടല്ലോ, നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ആര്? കാമയുടെ ഫായിലാര്, കാമയുടെ കർത്താവാര്, കാമയുടെ ഫായിലാര്, ആരാണ് നിന്നത്? ആരാണ് നിന്നത്? ഫൈസല ഹസനി ആണോ? നൗഷാദ് ഹസനി ആണോ? കാമ എന്ന് പറഞ്ഞാൽ ആ കാമയുടെ ഫായിലാര്? ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ ആ വാദപ്രതിവാദത്തിൽ പറഞ്ഞു. ആ കാമയുടെ ഫായിലാരെന്ന് മുജാഹിദുകളെ ഇരുത്തി അവരുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് അവരിറക്കിയ സീഡി കൊണ്ട് തെളിയിച്ചാൽ പിടിച്ചോളൂ 1.5 രൂപ കൂടി. 1 രൂപ 25 പൈസ ഇനാം. 2.5 രൂപ, 2.5 രൂപയായിട്ടുണ്ട്. പക്ഷെ തെളിയിച്ചു തരണം. എന്ത്? ആ കാമ ആരെന്ന മുജാഹിദികളുടെ ചോദ്യത്തിന് കാമ ആരാണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, കാമയുടെ ഫായിൽ ആരെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് തെളിയിച്ചു തരണം. അവരുടെ സീഡ് കൊണ്ട് തെളിയിച്ചു, നമ്മളിറക്കിയ സീഡ് കൊണ്ട് തെളിയിക്കണ്ട. മിണ്ടിയോ മിണ്ടിയോ മിണ്ടിയില്ല. വ്യത്യസ്ത സനദുകളുണ്ട് മുസ്ലിയാരെ, അതിൽ 2 ഇല്ലത്തുണ്ട് മുസ്ലിയാരെ. മുസ്ലിയാരിങ്ങനെ നോക്കി, ഇല്ലത്തെവിടെ? ഇല്ലത്തെവിടെ? ഇല്ലത്തും കാണുന്നില്ല, മില്ലത്തും കാണുന്നില്ല. മുസ്ലിയാരാകെ വിഷമിച്ചു, ഇല്ലത്തോ? എന്തില്ലത്ത്? അങ്ങനെ മുസ്ലിയാർ നീണ്ടൊരു കിതാബ് വായിക്കണം, ഞാൻ ഇതാ വായിക്കുകയോ എന്നൊക്കെ പറഞ്ഞൊരു വായന. പക്ഷെ മുസ്ലിയാർ ഇല്ലത്ത് കാണുന്നില്ല. അവസാനം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കണം, ഇല്ലത്തെവിടെ? ഇല്ലത്തെവിടെ? സമർത്ഥിക്കാമോ? കാണിക്കാമോ? നമ്മൾ പറഞ്ഞു കാണിക്കാം, ഉച്ച കഴിഞ്ഞ സമയമുണ്ട്, നമ്മൾ വരികയാണ്, ഇല്ലത്തും അതിനപ്പുറവും ഞങ്ങൾ തെളിയിക്കും, ആ മത്തിന് മുഴുവൻ ഞങ്ങൾ വായിക്കും, അതിനാ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ മുസ്ലിയാക്കന്മാരെ മൊത്തത്തിലൊന്ന് ടോട്ടൽ ചെയ്തു, 2 ഇല്ലത്തുണ്ടെന്ന് പറഞ്ഞു. 2 ഇല്ലത്തുണ്ടെന്ന് പറഞ്ഞു. 1, 2, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞു, ഇത് നബിയോടുള്ള പ്രാർത്ഥനയേയല്ല എന്ന് രണ്ടാമതായി പറഞ്ഞു. 3, ഈ കാമയുടെ ഫായിലാര് എന്ന ചോദ്യം, കാമയുടെ ഫായിലാര് എന്ന ചോദ്യം. 4, അതിന് വ്യത്യസ്ത സനദുകളുണ്ട്, ആ സനദ് മുഴുവൻ വായിക്കാമോ എന്ന ചോദ്യം.
അഞ്ചാമത്തെ ചോദ്യം, വ്യത്യസ്ത മത്തിരികളുണ്ട്, ആ മത്തിരികൾ മുഴുവൻ വായിക്കാമോ? അഞ്ച് ചോദ്യം കൂടെ കൂട്ടി വായിച്ചപ്പോ മനസ്സിലായി, ഇത് മുതല വിഴുങ്ങി, ഇത് മുതല വിഴുങ്ങി വിട്ടു. ഇനി പിന്നെ സംവാദം നടത്തൊന്നും വേണ്ട, ഇനി എങ്ങനെ കുളവാക്കാം, കുള ഉണ്ടാക്കാം എന്ന് നമ്മള് ചിന്തിച്ചാ മതി. അതാണ് അവിടെ നടന്നത്. ഇനി ഞാൻ ഒന്നുകൂടി വിശദീകരിച്ചേ, എന്താ ഈ കാമ, എന്താണ് ഈ പറഞ്ഞത്, ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്, ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, മറ്റൊരു കാര്യവുമല്ല, ഈ ലോകത്തിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ പോലുള്ള ആളുകളെ കുറിച്ചേയല്ല. നേരെ മറിച്ച് ഈസാ, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരും. ഖിയാമത്ത് നാളിൽ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട്, ഈസാ നബി ഇറങ്ങി വന്നിട്ട് അദ്ദേഹം കുരിശുകൾ തകർക്കും, അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിച്ച കുരിശുകൾ തകർക്കും, അതുപോലെ തന്നെ പന്നിയെ കൊല്ലും, നീതി നടപ്പാക്കും, പക നീക്കിക്കളയും, പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. മാത്രമല്ല പന്നിയെ കൊല്ലും, പന്നികളെ കൊല്ലും. എന്നിട്ട് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം സമ്പത്ത് കുമിഞ്ഞുകൂടും, അത് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. പക്ഷേ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അത് സ്വീകരിക്കുകയില്ല. എന്നിട്ട് നബി പറയാ, തുമ്മല ഇൻ ഖാമ അലാ ഖബരി, ഇതൊക്കെ കഴിഞ്ഞ് ഈസാ നബി എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ഫഖാല, ഈസാ നബി വിളിച്ചാൽ, എന്ത് വിളിച്ചാൽ, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ എന്ന് വിളിച്ചാൽ, ല ഉജീബന്നഹു, ഈസാ നബിക്ക് ഞാൻ ഉത്തരം കൊടുക്കും, ഈസാ നബിക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അല്ലാ, ഇവിടെ എവിടെയാ നമ്മൾ പറഞ്ഞ ഈ സാധനമായിട്ട് നേരത്തെ മുസ്ലിയാരി കരഞ്ഞുമായിട്ട് വല്ല ബന്ധമുണ്ട്? ഈ മുസ്ലിയാരുടെ നേട്ടമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇതിന്? ഒരു ബന്ധമല്ല, ഖിയാമത്തിന്റെ അടയാളം. ഇത് പുറത്തു വരുമെന്ന് മനസ്സിലാക്കി മുസ്ലിയാർ മുഴുവൻ വായിച്ചില്ല, വായിക്കാതെ പുറത്തിറങ്ങി. പുറത്തിറങ്ങാനുണ്ടായ സാഹചര്യം ഇൻഷാല്ലാ പുറകെ വരും. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് പിന്നെ മുസ്ലിയാക്കന്മാർ വലിയ ചോദ്യം, എന്താ ചോദ്യം, എന്താ ചോദ്യം, അല്ലടാ ഈ ഈസാ നബിക്ക് വിളിക്കാമോ? ഈസാ നബി ആ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ലെങ്കിൽ നമ്മൾ വിളിച്ചാലും ശിർക്കല്ല, മനസ്സിലായോ? അതാ നമ്മുടെ തെളിവ്. കൊള്ളാം, നല്ല തെളിവ്, നന്നായിട്ടുണ്ട്. ഇവിടെ വാദപ്രവാദത്തിൽ അവിടെ നിന്നല്ലേ പറയുന്നത്? ഞങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു തരൂലായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കുടുങ്ങി 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 എന്നാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. ഉച്ച കഴിഞ്ഞ് വാദപ്രവാദം നടത്തിയ പിന്നെ വൈകുന്നേരം വരെ ഞങ്ങളെ കുടുക്കൂടായിരുന്നോ? എന്തേ ഞങ്ങളെ കൊടുക്കാൻ നിങ്ങൾ നിൽക്കാതിരുന്നത്? എന്തേ ഞങ്ങളെ കൊടുക്കാതിരുന്നത്? വൈകുന്നേരം വരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓരോ ചോദ്യത്തിനും ഓരോ ഉത്തരത്തിനും മുജാഹിദികളെ കുറുക്കി കൂടായിരുന്നോ വൈകുന്നേരം വരെ? എന്തേ നിങ്ങൾ കുറുക്കാതെ ഓടിക്കളഞ്ഞത്, കുറുക്കും കൊണ്ട് ഓടിയത്, കുറുക്കും കൊണ്ട് ഓടിയത്? ആ കുറുക്ക് മുജാഹിദികൾ പൊട്ടിക്കുമെന്ന് നിങ്ങൾ ഭയന്നു, ആ കുറുക്ക് മുജാഹിദികൾ പൊട്ടിക്കുമെന്ന് നിങ്ങൾ ഭയന്നു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുക, ഈസാ നബി വിളിച്ചാൽ ശിർക്കല്ലെങ്കിൽ നമ്മൾ വിളിച്ചാലും ശിർക്കല്ല? ഇനി മുസ്ലിയാരെ ഒരു ചോദ്യം ഞാൻ ആദ്യം തിരിച്ചു ചോദിക്കാം. മൂസാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാപ്പയില്ല മുസ്ലിയാർക്കോ? നമ്മൾ പറയൂല, അവരുടെ മാനദണ്ഡത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഈസാ നബി വാപ്പയില്ലാതെ ജനിച്ചു, ഞങ്ങളും അങ്ങനെ തന്നെ എന്ന് പറയൂ ആരെങ്കിലും. ഇനി ഒരാൾ അങ്ങനെ ഉണ്ടായാല് അയാൾ പറയൂ, ഈസാ നബി വാപ്പയില്ലാത്ത പോലെ എനിക്കും വാപ്പയില്ല, അങ്ങനെ പറഞ്ഞ് നമ്മൾ സ്വീകരിക്കും. ഏ, ഈസാ നബിക്ക് വാപ്പയില്ലല്ലോ, അതുകൊണ്ട് എനിക്കും വാപ്പയില്ല എന്ന് ആരെങ്കിലും പറയും, പറഞ്ഞാൽ അത് സ്വീകരിക്കണോ? ഒന്ന്, ഒന്ന്. രണ്ടാമതോ, രണ്ടാമതോ, ഈസാ നബി അലൈഹിസ്സലാം, ആ ഹദീസ് തന്നെ നോക്ക്, ആ ഹദീസിൽ തന്നെ നോക്ക്, ഈസാ നബി കുരിശൊടക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ നാളെ പത്ത് കൊടുക്കുവോ നമുക്കറിഞ്ഞൂടാ? ഏതായിരുന്നാലും അത് കൊടുക്കുവോ എന്നില്ലെന്ന് നിങ്ങൾ പറയണം, ഞങ്ങൾ ചോദിക്കണോ പറയണമെന്നില്ല, നിങ്ങളത് പറയണം. പിന്നെ രണ്ട്, എന്ത്? ഈസാ നബി പന്നിയെ കൊല്ലും. അപ്പൊ ഇനി മർക്കസിന്നോ അല്ലെങ്കിൽ ഇവിടെ എന്താ ഹിയാസിനോ, പന്നിക്കുന്ന ഫ്രീ, എല്ലാ മുസ്ലിയാക്കന്മാർക്കും പന്നിക്കുന്ന ഫ്രീ. കാരണം ഈസാ നബി പന്നിയെ കൊല്ലും, മുസ്ലിയാക്കന്മാരും ഈ പന്നിയെ കൊല്ലണം. കാരണം ഈസാ നബി കൊല്ലണല്ലേ, അപ്പൊ നമുക്ക് കൊല്ലായിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവസാനിച്ചില്ല. പിന്നെന്താ പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ധാരാളം പണം ഈസാ നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലും ഈസാ നബി അത് സ്വീകരിക്കൂല. അതെങ്കിലും അംഗീകരിക്കും മുസ്ലിയാരെ? ആരെങ്കിലും ആ ഹദീസിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾക്ക് പൈസ വേണ്ട, ഈസാ നബിക്ക് പൈസ വേണ്ട, ഞങ്ങൾക്കും പൈസ വേണ്ട എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇബ്നു അസാഖീറിലുണ്ട്, മജ്മൂഉ സവായിദിലുണ്ട്, അത് മജ്മൂഉ സവായിദിലുണ്ട്, സിൽസിലത്തു അഹാദീസി സഹീഹയിൽ അൽബാനി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പണം വേണ്ട. ഒരു വാദപ്രതിവാദം ആകാമോ? ഒരു വാദപ്രതിവാദം നടത്തോ?
അതൊന്നും വേണ്ട, വരുമാനമുള്ളത് മാത്രം മതി. അവസാനം വരുമാനമുള്ള കേസാ, അത് മാത്രം മതി. എങ്കിലത് ഈസാ നബിയുടെ ചിന്തയല്ല, അത് ഈസാ നബിയുടെ മാർഗമല്ല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നടപടിയല്ല. ഈസാ നബി അങ്ങനെ ഒരുപാട് പ്രവർത്തനം കാഴ്ച വെക്കും. ചില കാര്യം ഈസാ നബിക്ക് മാത്രമുണ്ട്, അത് മുസ്ലിയാർക്ക് നടത്താന്ന് വിചാരിച്ച നടക്കൂല. അത് പഠിപ്പിച്ചാരാ? മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി. മുസ്ലിയാർ വിചാരിച്ച ഈസാ നബിക്ക് ചെയ്യാവുന്നൊക്കെ ഇയാൾക്ക് ചെയ്യാന്ന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു ദജ്ജാലിനെ കുറിച്ച് നബി വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ചപ്പോ ഒരാളുടെ കാര്യത്തിൽ സംശയം ഉണ്ടായി, അയാൾ ദജ്ജാലാണോ അല്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരി, ഞാൻ അയാളെ കൊല്ലും, അവൻ ദജ്ജാലാണെങ്കിൽ ഞാൻ അവനെ കൊല്ലും. നബി പറഞ്ഞു, അവിടെ അടങ്ങി നിൽക്ക്, എവിടെ പോണു, അത് നിന്റെ പണിയല്ല, അതിന് ആള് വേറെ വരാനുണ്ട്, അദ്ദേഹം നിർവഹിച്ചു കൊള്ളും. ഈസാ നബിക്ക് കൊല്ലാങ്കി എനിക്ക് കൊന്നൂടെ എന്ന ചോദ്യമില്ല, എന്ന ചോദ്യമില്ല. എന്നാലും മുസ്ലിയാരെ, അവസാന ഒരു ചോദ്യം, എന്ത്? ഈസാനെ വിളിച്ചാ ശിർക്കാവൂലേ? ഈസാനെ വിളിച്ചാ ശിർക്കാവൂലേ? എങ്കി നമ്മൾ വിളിച്ചാലും ശിർക്കാവൂല എന്ന് അതിൽ നിന്ന് കണ്ടെത്തിക്കൂടെ, ഖിയാസാക്കി കൂടേ എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് സംഗതി വേറെ പറഞ്ഞുതരാം ഖിയാസാക്കാൻ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം സ്വന്തം മോനെ അറക്കാൻ കൊണ്ടുപോയി, കൊണ്ടുപോയോ? കൊണ്ടുപോയി. എങ്കില് മുസ്ലിയാർക്ക് കൊണ്ടുപോകും, കൊണ്ടുപോകാമോ? മഹാനായ ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അണ് ഞാൻ എന്റെ മോനെ അറുക്കാൻ കൊണ്ടുപോവാണ്. എന്നിട്ട് അവനെ അറുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ കഴുത്തിൽ ഇങ്ങനെ ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കുമ്പോ അള്ള വേറെ ആള് ആടിനെ അറുത്താമെന്ന് കൽപ്പനയിട്ട് ആളേക്കും. അത് മുസ്ലിയാർക്ക് പറ്റുമോ? ഇല്ലയോ? പോട്ടെ. ഖിളർ അലൈഹിസ്സലാം, ഖിളർ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ സൂറത്തെ കഹഫിൽ പറയാണ്, ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ട്. കൊലപാതകമാണോ? അല്ല, അള്ളാന്റെ അനുമതിയോടെ ചെയ്തതാണ്, റബ്ബിന്റെ അനുമതിയോടെ ചെയ്തതാണ്. ഖിളർ നബിക്ക് അത് അനുവദനീയമാണ്. ഖിളർ നബി അള്ളാന്റെ അനുമതിയോടെ ചെയ്തതാണ്. അത് കൊലപാതകമാണോ? അല്ല. ആഹാ, അപ്പൊ കുട്ടികളെ കൊന്നാൽ കൊലപാതകമല്ല. എങ്ങനുണ്ട്? ഖിളർ നബി കുട്ടിയെ കൊന്നിട്ടുണ്ട്, ഞങ്ങൾക്കും കുട്ടികളെ കൊല്ലാം. അങ്ങനെയുണ്ടോ? അങ്ങനെ ഇജ്തിഹാ ചെയ്യോ? അങ്ങനെ ഖിയാസാക്കോ? ഇനി വേണ്ട ഒരു മുസ്ലിം നാളെ എഴുതിട്ട് പറയാം, ഞാൻ മിഹ്റാജ് പോയിട്ട് വരികയാണ്. മിഹ്റാജോ? ആ, മിഹ്റാജ് പോയി, മിഹ്റാജ് പോയിട്ട് വരികയാണ്. മുസ്ലിയാര് മിഹ്റാജ് പോയെന്ന്, പിന്നെ മുഹമ്മദ് നബി മിഹ്റാജ് പോയിട്ടില്ലേ? പിന്നെ എനിക്കെന്താ മിഹ്റാജ് പോയാൽ? പിന്നെ എനിക്കെന്താ മിഹ്റാജ് പോയാൽ? അപ്പൊ പിന്നെ പുതിയ മറുപടി, എടാ അതൊക്കെ മുഅ്ജിസത്തല്ലേ, അതൊക്കെ മുഅ്ജിസത്തല്ലേ. എന്നാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇനി വരുമ്പോ ഈസാ നബിയുടെ നുബുവത്താകുന്ന വിസ ക്യാൻസൽ ആയിട്ടുണ്ടാകും. മുസ്ലിയാക്കുമാര് പുതിയ മറുപടി പറയാ, ഈസാ നബി ഇനി വരുമ്പോ നബിയല്ല, ഈസാ നബിയുടെ നുബുവത്ത് ക്യാൻസൽ ആയിട്ടുണ്ടാകും. അപ്പൊ ഈസാ നബി നീ വന്നാൽ നുബുവത്തൊന്നും ഉണ്ടാവൂല, നബി ആയിരിക്കില്ല. അപ്പൊ പിന്നെ മുസ്ലിയാരെ മുസ്ലിയാരെ എന്ന് വിളിച്ച് ഈസാൻ ഇവിടെ കൂടെ, കാരണം ഈസാ നബി അല്ലല്ലോ, ഈസാ നബി അലൈഹി സ്വലാം നബി അല്ലല്ലോ. അപ്പൊ ഈസാ നബി ഇനി വരുമ്പോ ഈസാ നബിയുടെ നുബുവത്ത് ക്യാൻസൽ ആകും. ഇതൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ മുമ്പ് തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, അതൊന്നും വായിച്ചു പഠിച്ചിട്ടില്ല, അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് വലിയ ചോദ്യമെന്നോണം ഈ ചോദ്യവുമായി മുസ്ലിയാർ ഊരു ചുറ്റുകയാണ്. മുസ്ലിയാക്കന്മാർ സിഡിയിലും അത് എഴുതി കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക്. അപ്പൊ ഈസാ നബി വിളിച്ചാൽ ശിർക്കാവൂലേ? ശിർക്കാവൂലേ? ഈസാ നബിക്ക് ശിർക്ക് പറ്റോ? ഈസാ നബി ശിർക്ക് ചെയ്തിട്ടില്ല. ഈസാ നബി മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല. അത് പ്രാർത്ഥനയാണ്, മുഹമ്മദ് നബിയോടുള്ള പ്രാർത്ഥനയാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ കഴിയുകയുമില്ല. ഈ സംഭവം എടുത്തിട്ടാണ് മുസ്ലിയാക്കന്മാർ അല്ലാത്ത പ്രാർത്ഥിക്കാൻ തെളിവ് കൊണ്ടുവന്നിട്ട് മുജാഹിദിനെ മുട്ടുമടക്കിച്ചു എന്ന് പറയുന്നത്. എന്നിട്ടോ ഞങ്ങൾ വലിയ ഗവേഷണം നടത്തുന്ന ആൾക്കാരാണ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഞങ്ങൾ പുതിയ പുതിയത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. സംഗതി ഇത് പുതിയതൊന്നുമല്ല. ഇതാരാ ഇവർക്ക് കൊടുത്തതറിയോ? ആരാ ഇവർക്ക് കൊടുത്തത്? കണ്ടോളൂ, ഷിയാക്കളുടെ സൈറ്റ് വാ ഹുസൈനോ, വാ ഹുസൈനോ എന്ന് കാണാം. ആ ഷിയാക്കളുടെ സൈറ്റ് ഇന്റർനെറ്റിൽ പോയാൽ കിട്ടും. ഇത് ഈ തെളിവ് അഹ്സനിമാർ ഉദ്ധരിച്ച തെളിവ്, അഹ്സനിമാർ വലിയ ആനത്തലയായി കൊണ്ടുവന്ന തെളിവ്. ഇവര് കണ്ടെത്തിയതല്ല, ഷിയാക്കൾ കൊണ്ട് കൊടുത്തതാണ്. ആ സൈറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇനി പോയി മറിച്ചു നോക്കിയാൽ സൈറ്റിൽ കാണുന്നത് ഇപ്പോഴും ഉണ്ടത്. വാ ഹുസൈനോ, ഹുസൈൻ റളിയല്ലാഹുവിനെ ഷിയാക്കൾ വിളിക്കാണ്, ഷിയാക്കളുടെ സൈറ്റാണ്. ആ സൈറ്റിൽ ഇതിനെ കുറിച്ച ചർച്ച അവിടെ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്.
ഇതെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ സിൽസിലയുണ്ട്. ആഹാ, പിന്നെ അൽബാനിയുടെ സിൽസില അടക്കം എടുത്തുദ്ധരിച്ചിട്ട് ഷിയാക്കൾ ഉദ്ധരിച്ച തെളിവ് അത് നോക്കിയിട്ട് വലിയ കിട്ടാക്കനിയായി പോയി എന്ന് വിചാരിച്ച് മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്നതാണ്. അതിന്റെ അസല് വരെ ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. അതിന്റെ അസല് വരെ ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല, അതുകൊണ്ട് അവസാനിച്ചില്ല. മുസ്ലിയാക്കന്മാർ വിചാരിച്ചതുപോലെ ആയില്ല സംഗതി. അതായിരുന്നു ആലുവ സംവാദത്തിന്റെ ക്ലൈമാക്സ്. ഒരിക്കലും മുസ്ലിയാക്കന്മാർ വിചാരിച്ചതുപോലെ ആയില്ല. ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. അവസാനം ആ സംവാദത്തിന്റെ അവസാനമായി നടന്ന മറുപടി, ആ സംവാദത്തിന്റെ അവസാനത്തെ മറുപടി, ആ അവസാനത്തെ മറുപടിയിൽ ഇത്രയും സമയമെടുത്ത് ഞാൻ വിശദീകരിച്ച ഈ കാര്യം മുഴുവൻ, ആ സംഗതി മുഴുവൻ അവസാനത്തെ സമയത്ത് 7 മിനിറ്റിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് ഹനീഫ് കായക്കൊടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ കേൾക്ക്, എന്നിട്ട് ബാക്കി ഞാൻ വിശദീകരിച്ചു തരാം. എവിടെയാണ് കുഴപ്പമുള്ളത്? വേറെ ഏതോ ഒരു സനദ് കൊണ്ടുവരും, അതല്ലല്ലോ ഞങ്ങൾ തെളിവ്. ഈ സനദിന് എന്താണ് കുഴപ്പം? ഒരു ഹദീസ് ഒരു സനദിലൂടെ സ്ഥിരപ്പെട്ടാൽ പോരെ. അല്ലാതെ ആരാണ് എഴുതിയത്? സ്വഹീഹായ ഹദീസ് ആണെന്ന് അൽബാനിയാണ് പറയുന്നത്, ഹാഫിദുൽ ഹൈസമിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, വിഷയം തെളിഞ്ഞു കഴിഞ്ഞു മൗലവി. ഇനി നിങ്ങൾ കുർത്തുബിമാന് വായിച്ചതൊന്നും കാര്യമില്ല. കഥ കഴിഞ്ഞു മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം, വഫീഹില്ല താനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, വഫീഹില്ല താനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തു നിന്നത്. ഞാൻ ഒന്നാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. അപ്പൊ തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി, വായിക്കണം നിങ്ങൾ സനദ്, വ്യത്യസ്തമായ സനദ്, വ്യത്യസ്തമായ മത്തിന്. ഇനി അറിയണോ സഹോദരന്മാരെ മത്തിനെന്താണെന്ന്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്, ആരെങ്കിലും നിന്നാൽ, കാമ, ആയാൾ നിന്നാൽ, അദ്ദേഹം നിന്നാൽ, ആര് നിന്നാൽ പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, മത്തിന് മുഴുവൻ വായിക്കണം. വായിച്ചോ? വായിച്ചില്ല? വായിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇൻഷാല്ലാ ഈ സംവാദം കഴിയുന്നതിന് മുമ്പ് ആ മത്തിന് ഞാൻ ഇവിടെ വായിക്കും. ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. മുസ്ലിംമാരൊന്ന് ഉച്ചഭക്ഷണം കഴിക്കട്ടെ. ആ മത്തിന് ഞാൻ വായിച്ചാൽ മുസ്ലിംമാർക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അൽബാനി രേഖപ്പെടുത്തി. എന്തിനാ നിങ്ങളതെടുത്തത്? നിങ്ങളെ കൊണ്ടത് എടുപ്പിക്കും, ഞങ്ങൾക്കറിയാം നിങ്ങളതെടുക്കും. കൊണ്ടുവന്ന് വെച്ച കിതാബുകൾ ഞങ്ങളും കാണുന്നുണ്ടല്ലോ. നിങ്ങളെ കൊണ്ടത് വായിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം അൽബാനിയുടെ ആ സിൽസിലയിലുണ്ട്. ഇനി അത് വായിച്ച് പഠിച്ചോ? ഞാൻ പറയേണ്ടതില്ലല്ലോ. സഹോദരന്മാരെ മനസ്സിലാക്കണം എന്താ വിഷയം. പ്രാർത്ഥനക്ക് മുജാഹിദുകൾ കൊടുത്ത നിർവചനം തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് മുസ്ലിംമാര് അവരുടെ ഉത്തരത്തിന്റെയും നമ്മുടെ ഉത്തരത്തിന്റെയും ഒക്കെ സമയത്ത് ഈ ഒരു വാചകം മലയാളത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ആദ്യത്തെ സമയത്ത് മലയാളം മാത്രം പറഞ്ഞു, ഹദീസ് വായിക്കാൻ ധൈര്യം കാണിച്ചില്ല. രണ്ടാമത് അവരുടെ സന്ദർഭത്തിൽ ആ ഹദീസിന്റെ ഒരു ഭാഗം വായിച്ചു, സനദ് വായിച്ചില്ല. മുഴുവൻ വായിക്കാൻ പറഞ്ഞിട്ട് മത്തിനി ഇതുവരെ വായിച്ചില്ല. അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പൊളിഞ്ഞുപോയി, പാളീസായി എന്നൊക്കെ. എന്ത് പൊളിയാൻ, എന്ത് പാളീസാകാൻ? നിർവചനം തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണമായിരുന്നു. അത് ഇസ്തിഗാസക്ക്, പ്രാർത്ഥനക്ക്. പ്രാർത്ഥനയല്ലേ തർക്കം? അപ്പൊ ഇത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിന് തെളിവുദ്ധരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാവില്ല.
നിങ്ങൾ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാമ ഞാൻ പറഞ്ഞില്ലേ, ഹദീസിലെ കാമ എന്ന പദം ആരാ ഫായിൽ, ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ, ലൗജീബന്നഹു ആർക്ക് ഉത്തരം ചെയ്യും പറയണ്ടേ? നൗഷാദ് ഹസ്സനി വിളിച്ചാൽ എന്നാണോ, അതല്ല ഫൈസൽ ഹസ്സനി വിളിച്ചാൽ എന്നാണോ, കേരളത്തിലെ സമസ്തക്കാര് വിളിച്ചാൽ എന്നാണോ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാൽ എന്നാണോ, അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാൽ എന്നാണോ പറയണം. നമുക്കിനിയും ചർച്ച ചെയ്യാം, നിങ്ങൾ വരണം. ഉള്ളർന്ന തെളിവല്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി. ആദം തെളിവല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇപ്പോഴോ കാമ എന്റെ കബറിന്റെ അരികിൽ വന്ന് വിളിച്ചാൽ, അതാ ഞാൻ ചോദിച്ചത്, എന്റെ കബറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ? ആണെങ്കിൽ റസൂലിന്റെ ഔദാര്യം കബറിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണോ? ലോക മുസ്ലിങ്ങളെ പറ്റിയല്ല, ഉമ്മത്തീങ്ങളെ പറ്റി മുഴുവനല്ല. അതാ കാമ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇൻഷാല്ലാ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാമത്തിന് കൂടി വായിക്കാം. ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രമാ മുജാഹിദികൾ പറഞ്ഞ ആ പ്രാർത്ഥന അത് പൊളിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവശേഷിച്ചു. ആ പ്രാർത്ഥനയാണ് അല്ലാഹു പറഞ്ഞ ഇന്നമാ ദുഉ റബ്ബി എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഫലാ തദുഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഉദുഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് വമൻ അളല്ലു മിമ്മൻ യദുഉ മിൻ ദുനില്ലാഹി എന്ന് പറഞ്ഞ ദുആ. അല്ലാഹു അല്ലാതെ മറ്റാർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല. ആരോട് പ്രാർത്ഥിച്ചാലും പിഴച്ചു പോകും. ഈസാ നബി പെടും, ഉസൈർ പെടും. മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു, അവർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല എന്ന് ഞാൻ എന്റെ വകയായല്ല പറഞ്ഞത്, മുഫസ്സിറുകൾ പറഞ്ഞ ന്യായവും തെളിവും ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോ ഇല്ലത്ത് പറയണമെന്നല്ലേ ചോദ്യം? പറഞ്ഞു, ഞാനല്ല നിങ്ങൾ തന്നെ പറഞ്ഞു. അതൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ മൂന്ന് വിഷയങ്ങൾ, ഒന്ന് ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറയണം, രണ്ട് ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട്. ആ സനദുകൾ മുഴുവൻ വായിച്ചാൽ ഏത് സനദിലാണ് ന്യൂനതയെന്ന് ഞാൻ പറയും. മൂന്നാമത്തേത് അതിന്റെ മത്തിനികൾ വായിക്കണം, അതും ഇവിടെ വായിച്ചിട്ടില്ല. ഒന്നാമത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന് ഈ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനക്ക് തെളിവാണെന്ന് പറഞ്ഞാലേ മറ്റ് രണ്ടതും പറയേണ്ട ബാധ്യത തന്നെ ഞങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം, ഹദീസ് സഹീഹാണോ അല്ലേ എന്നതല്ല. പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്, അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ നിർവചനം ഇപ്പോഴും ഒരഹ്സനിക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയായി നിലനിൽക്കുന്നു എന്ന് ഈ സമൂഹം മനസ്സിലാക്കും. ഇത് സംവാദത്തിന്റെ അവസാന ഭാഗമാണ്. ഓ മുജാഹിദുകൾ തോറ്റുപോയി, ആരാത് പറയുക, ആർക്കാണ് വിശദീകരിക്കാൻ കഴിയുക? ഈ ഉത്തര ശരം അസരിമാരുടെ നെഞ്ചിന് നേരെ ചീറിയെടുക്കുമ്പോ ബോധം പോയി, ബോധം പോയി, ബോധം പോയി. അത് ഞാൻ വെറുതെ പറയല്ല, ബോധം പോയി എന്നുള്ളതിന്റെ തെളിവ് ഒരക്കിയ സി ഡി. ആരക്കിയ സി ഡി? ഇപ്പുറത്ത് നിന്ന് ഇറക്കിയ സി ഡി, അപ്പുറത്ത് നിന്ന് ഇറക്കിയ സി ഡി. ആ സി ഡി ആ തെളിവ്, ബോധം പോയി. ഉത്തരം കേട്ടിട്ട് ബോധം പോയി. ബോധം പോയി എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞിട്ടുണ്ട്, അതോടുകൂടി സമയം അവസാനം. ഇപ്പൊ ഉച്ചക്ക് ഊണഴിക്കാനുള്ള സമയാ. മുസ്ലിരാർ ചാടിയിടിച്ചു മൈക്കിന്റെ മുന്നിലേക്ക്, പച്ചക്കള്ളമാൾ, പച്ചക്കള്ളമാൾ. ഇതാരാ സമയം കഴിഞ്ഞിട്ട് മുസ്ലിയാര്? ഞാനല്ല, അവരിറക്കിയ സി ഡിയിൽ മൂന്ന് തവണയാണ് ആ പ്രാന്ത് കടിക്കുന്നത്. റോങ്, വെരി റോങ്. വെറും ന്യായം, ന്യായം, ന്യായത്തിന്റെ തരുമ്പ്, ന്യായത്തിന്റെ അംശം, ആ ന്യായത്തിന്റെ അംശം പോലും ന്യായീകരിക്കാനില്ലാത്ത ഒരംശം പോലും ന്യായീകരിക്കാനില്ലാത്ത ആ പ്രവൃത്തി മൂന്ന് തവണയാണ് ഇവർ ആവർത്തിച്ച് കാണിച്ചത് ആ പ്രാന്ത്. അല്ലേ, കണ്ടോളൂ കൃത്യമായി ഇവരൊക്കെ സീഡിലല്ല. അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ നിർവചനം ഇപ്പോഴും ഒരഹ്സനിക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയായി നിലനിൽക്കുന്നു എന്ന് ഈ സമൂഹം മനസ്സിലാക്കും.
രണ്ടാമത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത്. ആ കള്ളം പറഞ്ഞാളെ അവിടെ പിടിച്ചിരിക്കുന്നത്, കണ്ടോ മധ്യസ്ഥന്മാരെണീറ്റ് പിടിക്കുന്നത്. എന്താണ്, സമയം കഴിഞ്ഞു സാർ, എന്താണ് ഈ കാണിക്കുന്നത്, എന്ത് ബോധക്കേടാ, സമയം കഴിഞ്ഞു, മൂപ്പര് മറന്നു, ബോധം പോയി, എന്നിട്ട് ജയിച്ച് ജയിച്ച്. പണ്ട് ഗീബൽസ് ഒരാളുടെ മൂപ്പര് തോറ്റ്, ഇവരെ കൊണ്ട് മൂപ്പര് തോറ്റ്. ഇപ്പൊ ഇന്ന് എറണാകുളത്ത് കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചീകരം മാല മേടിക്കാൻ പോയിരിക്കടെ, തോറ്റതിന് മാല. സുബ്ഹാനല്ലാഹ്, എന്ത് കൗമ ഇത്, തോറ്റാലും മാല. ഇനി നിങ്ങൾ മനസ്സിലാക്കി, അതുകൊണ്ട് അവസാനിച്ചോ, ബോധം പോയി. ബോധം പോയതിനു ശേഷമോ പിന്നെ ബഹളായി, കിതാബ് ഞങ്ങളുടെ കയ്യിലുണ്ട്, കിതാബ് ഇപ്പോ വായിക്കണം, ഇപ്പൊ കാണണം എന്നൊക്കെ ഇങ്ങനെ അഭിനയിക്കുക. ഇവരുടെ സി ഡി കണ്ടാൽ അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്, കിതാബ് മധ്യസ്ഥന്റെ കയ്യിൽ കൊടുക്കുന്നു വായിക്കാൻ. സമയം കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച അതിന് സംവാദം, അതിന്റെ ഇടയ്ക്ക് വായനയും പഠിത്തല്ല, ഭക്ഷണം കഴിച്ച് വേഗം മടങ്ങി വരില്ല. മധ്യസ്ഥൻ തന്നെ അത് പറയുന്നുണ്ട്, മുസ്ലിയാരുടെ ബോധവും പോയി. എന്നിട്ട് മുസ്ലിയാർ എന്താ ചെയ്യണം നോക്ക്, മുസ്ലിയാർ അവിടെ ഉച്ച ഉണ്ടാക്കാൻ ശ്രമിക്കാണ്. എന്നിട്ട് അവരുടെ മധ്യസ്ഥൻ ആര്, ആര്, മുഹമ്മദ് രാമന്തളി എന്ന് പറയുന്ന ആള് ഏകപക്ഷിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചേക്കാണ്. രണ്ട് മധ്യസ്ഥന്മാരുടെ സംവാദത്തിലെ ഒരു മധ്യസ്ഥൻ ഏകപക്ഷിയായി പ്രഖ്യാപിക്കാണ്. എന്താ പ്രഖ്യാപിക്കുന്നത്, ആ ഭാഗം എന്താണെന്ന് അവരിറക്കിയ സി ഡി എന്നാണ് കാണിക്കുന്നത്, അത് കണ്ടോളൂ, എന്നിട്ട് ഞാൻ അത് വിശദീകരിച്ചു തരാം. എഴുതി കാണിക്കണ്ട്, എന്താന്ന് വെച്ചാല് എഴുതി കാണിക്കണ്ടേ. ആ ഹനീഫ മൗലവി വായിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഉച്ചക്ക് ശേഷം വായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതിയ കരാറിന്റെ സമയം അദ്ദേഹം പറഞ്ഞു. ഇൻഷാല്ലാ കരാർ അനുസരിച്ച് അടുത്ത പരിപാടി ആരംഭിക്കുന്നത് അത് വായിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും. ഇപ്പോ ഇവിടെ ഉദ്ധരിച്ച ചോദിച്ച സംശയം വായിച്ച് തീരുമാനിച്ച് തീർച്ചപ്പെടുത്തിയതിന് ശേഷമാണ് ഉച്ചക്ക് ശേഷം അടുത്ത സെഷൻ ആരംഭിക്കുന്നത്. 1:30 അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് നമസ്കാരം കഴിച്ച് പെട്ടെന്ന്, കണ്ടോ, ഏകപക്ഷിയായിട്ട് മൂപ്പര് പറയാണ് എന്ത്, അത് ഹനീഫ കായക്കൊടി ഏറ്റിട്ടുണ്ട്. എന്ത്, ഹനീഫ കായക്കൊടി ഏറ്റിട്ടുണ്ട്. ഉച്ചക്ക് സംവാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കിതാബ് വായിച്ചിട്ട് സംവാദം തുടങ്ങാം എന്ന് ഹനീഫ് കായക്കൊടി ഏറ്റിട്ടുണ്ട്. ഹനീഫ കായക്കൊടി പറഞ്ഞിട്ടുണ്ടോ? ഹനീഫ് കായക്കൊടി പറഞ്ഞത് എന്തായിരുന്നു, കൃത്യമായി അദ്ദേഹത്തിന്റെ വാചകം തന്നെ കേട്ടോളൂ. ഇൻഷാല്ലാ ഈ സംവാദം കഴിയുന്നതിന് മുമ്പ് ആ മത്ന് ഞാൻ ഇവിടെ വായിക്കും. ഇൻഷാല്ലാ ഈ സംവാദം കഴിയുന്നതിന് മുമ്പ് ആ മത്ന് ഞാൻ ഇവിടെ വായിക്കും. സംവാദം കഴിയുന്നതിന് മുമ്പ് മത്ന് ഞാൻ വായിക്കും. ചോറ് തിന്നുന്നതിന് മുമ്പ് എന്നല്ല, വാദപ്രതിവാദം തുടങ്ങുന്നതിന് മുമ്പ് എന്നല്ല, സംവാദം കഴിയുന്നതിന് മുമ്പ് മത്ന് മുഴുവൻ ഞങ്ങൾ വായിക്കും. മത്ന് അങ്ങനെ വായിക്കുന്നാ പറഞ്ഞത്. പക്ഷെ മൂപ്പര് രാമന്തളി എന്ന് പറഞ്ഞ ആള് ഏകപക്ഷിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചേക്കാണ്. ആ മൂപ്പര് വായിച്ചോളും, പിന്നെന്തിനാ കരാറ്, ദാ ഇതിനകത്തുണ്ട് കരാർ. എന്ത്, ഈ മുഖാമുഖത്തില് അതിന് കോപ്പി കൊടുത്തിന്, എന്തിനാ കരാറ്, ഓരോരുത്തർ തോന്നിയതുപോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാദപ്രതിവാദം നടത്താനാണെങ്കിൽ പിന്നെ കരാർ എഴുതണ്ട. കരാറിന്റെ ഉള്ളിലാണ് വാദപ്രതിവാദം, കരാറിന്റെ പുറത്തല്ല. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോ വീണ്ടും പുതിയ സംസാരം, നമുക്ക് ഉച്ച കഴിഞ്ഞ് നമ്മുടെ സെഷനിൽ അവതരിപ്പിക്കാനുള്ളത് അവർക്ക് പ്രാർത്ഥനയുടെ നിർവചനത്തിൽ തെറ്റുപറ്റി എന്നാണ്. അവർക്ക് തെറ്റുപറ്റി, പ്രാർത്ഥനയുടെ വിഷയത്തിൽ അവർക്ക് തെറ്റുപറ്റി. രണ്ട് വിഷയാവതരണമുണ്ട്, രണ്ട് കൂട്ടർക്കും തുല്യമായ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരമുണ്ട്. ആ ചോദ്യോത്തരത്തിൽ വീണ്ടും നിങ്ങൾക്ക് ഇത് വായിക്കാം, തെളിവുദ്ധരിക്കാം, മുജാഹിദ് പ്രസ്ഥാനത്തെ കൊടുക്കാം. പക്ഷെ മുസ്ലിയാക്കന്മാർക്ക് പിന്നെ താല്പര്യമില്ല, താല്പര്യമില്ല അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഞങ്ങൾ പറഞ്ഞു മൈക്കിൽ പറ മുസ്ലിയാരെ, ഞങ്ങളോട് പറയണ്ട, രണ്ട് മൈക്ക് അവിടെ, ഒരു മൈക്ക് അവിടെയും ഒരു മൈക്ക് ഇവിടെയും വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പറയാനാണ്, അതുകൊണ്ട് ഞങ്ങളോട് സ്വകാര്യം പറയണ്ട, മൈക്കിൽ പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വരെ അതിൽ ചൂണ്ടിക്കാണിക്കണ്ട, അവരുടെ സി ഡി തന്നെ അത് കാണുകയും ചെയ്യാം. അവരുടെ സി ഡിയിൽ തന്നെ മൈക്ക്, ആ മൈക്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട, മൈക്കിൽ വായിച്ചാൽ മതി, ജനം കേൾക്കട്ടെ, ജനം മനസ്സിലാക്കട്ടെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോയില്ല, കരാറടിസ്ഥാനത്തിൽ വാദപ്രതിവാദം നീങ്ങൂല, അതിന് പുറത്ത് നടത്തണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മധ്യസ്ഥൻ പറഞ്ഞു പറ്റൂല, നമ്മുടെ മധ്യസ്ഥൻ പറഞ്ഞു പറ്റൂല. അവരുടെ മധ്യസ്ഥൻ ഏകപക്ഷീയമായി പറയുന്നത് മുഴുവൻ അംഗീകരിക്കേണ്ട ആളല്ല നമ്മുടെ മധ്യസ്ഥൻ. രാമന്തളി തെറ്റിദ്ധരിച്ചു,
മുഹമ്മദ് രാമൻ തന്നെ തെറ്റിദ്ധരിച്ചു മൂപ്പരെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ മധ്യസ്ഥൻ അംഗീകരിച്ചോണം എന്നല്ല, കരാറിന്റെ ഉള്ളിൽ വാദപ്രതിവാദം നടത്തണമെന്ന് നമ്മുടെ മധ്യസ്ഥൻ. അയാൾ പറഞ്ഞു കരാറിന്റെ പുറത്ത് നമുക്ക് വാദപ്രതിവാദം നടത്തിയാൽ മതി എന്ന് അവരുടെ മധ്യസ്ഥൻ. അവസാനം പറഞ്ഞു പറ്റൂല, ഏകപക്ഷിയായി. എങ്കിലൊരു തീരുമാനമൊക്കെ പറയുമ്പോൾ രണ്ടു കൂട്ടരും അംഗീകരിച്ചിട്ടാണ് പറയേണ്ടത്. എന്നാൽ പെട്ടെന്ന് ഈ സംസാരത്തിനിടയിൽ അവരുടെ മധ്യസ്ഥൻ മൈക്കെടുത്തിട്ട് പറഞ്ഞു, മുഹമ്മദ് രാമൻ തളി എന്ന് പറയുന്ന ഞാൻ ഇന്നത് ആവശ്യപ്പെട്ടിട്ട് അത് സ്വീകരിക്കാത്തത് കൊണ്ട് നമുക്ക് ഇപ്പം തൽക്കാലം ഈ വാദപ്രതിവാദം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ആ വാചകം അവര് പറയുന്നത് തന്നെ കേട്ടോളൂ, മുഹമ്മദ് രാമൻ തളി എന്ന് പറയുന്ന ഞാൻ, ഈ ഞാൻ എന്ന മധ്യസ്ഥൻ, ആ മധ്യസ്ഥൻ പറഞ്ഞത് അങ്ങോട്ട് കേൾക്കാത്തത് കൊണ്ട് നമുക്കിപ്പോ തൽക്കാലം വേണ്ട, വാദപ്രതിവാദം നിർത്താം. ഇതാണ് ഇറങ്ങിപ്പോക്ക്, ഇതാണ് ഇറങ്ങിപ്പോക്ക്. അവരുടെ സീഡിയിൽ അവരുടെ മധ്യസ്ഥൻ പറയുന്ന വാചകം നിങ്ങൾ കേട്ടോളൂ. ചില വിഷയങ്ങളിൽ ചില പരാമർശങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടും സുന്നി പക്ഷം മുജാഹിദ് പക്ഷത്തിന്റെ ചില ഉദ്ധരണികൾ കളവാണെന്ന് ആരോപിച്ചതിന്റെ പേരിലും അത് തെളിയിക്കാൻ ഈ വ്യവസ്ഥയിൽ വ്യവസ്ഥയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുജാഹിദ് പക്ഷം തയ്യാറാവാത്തത് കൊണ്ടും എല്ലാ കാരണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആദർശപരമായ ലക്ഷ്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് ഇവിടെയുള്ള മധ്യസ്ഥനാ മുഹമ്മദ് രാമന്തളി എന്ന മധ്യസ്ഥൻ ആവശ്യപ്പെട്ടപ്പോൾ മറുവിഭാഗം തയ്യാറാവാതെ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥന്മാർ ചർച്ച ചെയ്യുകയും ഈ കിതാബ് ചർച്ച ചെയ്യാനും കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ കിതാബ് ചർച്ച ചെയ്യാൻ തയ്യാറില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലും ഈ പരിപാടി നിർത്തിവെക്കാൻ മധ്യസ്ഥന്മാർ തീരുമാനിച്ച കാര്യം അറിയിക്കുന്നു. കണ്ടോ, രാമന്തളി വിചാരിച്ച് മൂപ്പര് പറയുന്ന മുഴുവൻ മറ്റേ മധ്യസ്ഥൻ അംഗീകരിച്ചോണം, അത് അംഗീകരിക്കാൻ മൂപ്പര് തയ്യാറല്ല. അയാളും മധ്യസ്ഥനാണല്ലോ അപ്പുറത്തെ ഭാഗത്തുള്ളതും, അദ്ദേഹം തയ്യാറല്ല. അപ്പൊ പിന്നെന്താ, വേണ്ട വാദപ്രതിവാദം വേണ്ട, പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അവര് പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ പിന്നെ വാദപ്രതിവാദം വേണ്ട. ആരെ ഇപ്പൊ തോറ്റോടിയത്? അതുപോലെ തന്നെ ഈ മുഖാമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്താ എന്തുകൊണ്ടാണ് മധ്യസ്ഥൻ ഇടപെട്ടത്? ചോദ്യം മൂപ്പര് ഇറക്കണ ഇത്, മൂപ്പര എന്റെ എല്ലാം എല്ലാം ആളിനാൾ. എന്നിട്ട് മൂപ്പര് തന്നെ ഇന്റർവ്യൂ എടുത്താ, അതെങ്ങനെ, അത് വലിയ കറാമത്താ. ആ എന്തുകൊണ്ടാണ് മധ്യസ്ഥൻ ഇടപെട്ടത്? അപ്പോൾ മധ്യസ്ഥൻ പറയാം, സുന്നി പക്ഷം മുജാഹിദുകളോട് ഈ ഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അത് കിതാബിൽ കാണിച്ചു തരണമെന്നും വിലപ്പെട്ടപ്പോൾ എന്നാണ്, ആ വിലപ്പെട്ടപ്പോൾ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സംഗതി അതാണ്, നേരത്തെ പറഞ്ഞ പാഠപുസ്തകം വായിച്ചിട്ട് മനസ്സിലാകാത്ത ആൾക്കാർ എഴുതിയതാ. അതുകൊണ്ട് ആവശ്യപ്പെട്ടപ്പോൾ എന്നാകും, മുജാഹിദുകൾ തയ്യാറാവാതിരിക്കുകയും അടുത്ത വിഷയം ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ സുന്നി പക്ഷത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇടപെടുകയായിരുന്നു. ആര്? സുന്നി മുസ്ലിയാക്കന്മാരെ സമ്മതിക്കണില്ല, കുത്ത മധ്യസ്ഥന്, വിടരുത് സമ്മതിക്കരുത്. അങ്ങനെ ഇയാൾ ഇടപെടുകയായിരുന്നു, അയാൾ തന്നെ എഴുതി വെക്കാണ്. എന്നിട്ട് എന്താ പറയണേ കേട്ടോളൂ, ആ കാരണം രണ്ട് മധ്യസ്ഥന്മാരും വ്യക്തമായും രണ്ട് ഇസ്ലാമിക സംഘടനാ പ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിക സംഘടനാ പ്രതിനിധികൾ തന്നെയാണ്, രണ്ടുവട്ടമുണ്ട്, അതാണ് രണ്ടുവട്ടം മതി, തെറ്റിപ്പോയതല്ല, രണ്ടുവട്ടം ബോധമില്ല, ബോധം വാദപ്രതിവാദം കഴിഞ്ഞപ്പോ എഴുതുന്ന എന്താ പറയണതെന്നൊന്നും അറിയില്ല, രണ്ടുവട്ടം ഉള്ളത് രണ്ടുവട്ടം വായിച്ചാണ്. ഇനി എന്താ പറയുന്നത് കേട്ടോളൂ, അപ്പോൾ ഇസ്ലാമിക കാര്യത്തിൽ അതും ഞങ്ങൾ നിയന്ത്രിക്കുന്ന സദസ്സിൽ അഴിമതിയും കട്ടുവായനയും നടന്നുവെന്ന് ആരോപണം ഉയർന്നാൽ വിശ്വാസ പ്രതിബദ്ധതയുള്ളവർക്ക് തീർച്ചയായും അത് ബോധ്യപ്പെടേണ്ടതും എന്നെ വിശ്വസിച്ച സദസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതും നിർബന്ധ ബാധ്യതയാണ്. ആ നിലക്ക് മുജാഹിദ് പക്ഷത്തോട് ആ ഭാഗം വീണ്ടും വായിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടെങ്കിലും മുജാഹിദ് മൗലവി സുഹൃത്തുക്കൾ അതിന് തയ്യാറായില്ല. അവർ വ്യവസ്ഥയുടെ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പൊ മുജാഹിദ് എന്താ പറഞ്ഞു, വ്യവസ്ഥ നടക്കണം എന്നാ, വ്യവസ്ഥയുടെ കാരണം പറഞ്ഞാണ് ഞങ്ങൾ മാറിയത് എന്നാണ് അവർ പറയുന്നത്. അത് മാറലല്ലോ, വ്യവസ്ഥയുടെ കാരണം പറഞ്ഞ് മാറലാണോ, വ്യവസ്ഥ നടപ്പാക്കുകയല്ലേ വേണ്ടത്. ഇനി കേട്ടോളൂ, അയാൾ തന്നെ പറയുന്നത് കേട്ടോളൂ, കിതാബ് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് സുന്നിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ആര്? സുന്നിപക്ഷത്തിന്റെ മധ്യസ്ഥന് ബോധ്യപ്പെട്ടു എന്നാണ്. അത് കാരണം വീണ്ടും വീണ്ടും മൗലവിയാരോട് വായിക്കാൻ അവലപ്പെട്ടെങ്കിലും എന്നാണ്, ആവശ്യപ്പെട്ടെങ്കിലും എന്നാകാം, അവലപ്പെട്ടെങ്കിലും അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആഹ്റത്തിന് വേണ്ടിയാണ് സംവാദമെന്ന് പറഞ്ഞ മുജാഹിദ് നേതാക്കൾ വാദപ്രതിവാദം വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് നടത്തുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഈ പരിപാടി കളവ് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന പൂർണ്ണ ബോധ്യം വന്നതോടെ ഇരു മധ്യസ്ഥരുടെയും സമ്മതത്തോടെ പിരിയുകയായിരുന്നു. അതോടെ സദസ് സുന്നി പക്ഷം വിജയിച്ചുവെന്ന് വിളിച്ചു പറഞ്ഞ് തക്ബീർ വിളിക്കുന്നതാണ് കേട്ടത്. കൃത്യമാണ്, നമ്മൾ പറഞ്ഞ എന്താ, കരാർ അടിസ്ഥാനത്തിൽ വാദപ്രതിവാദം നടത്തണം, അവർ പറഞ്ഞു നടത്തൂല.
കരാടടിസ്ഥാനത്തിൽ വാദപ്രയോഗം നടത്തൂല എന്നാണ്. അപ്പൊ പിന്നെന്താ വേണ്ട, പനി വാദപ്രതിവാദം വേണ്ട, പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അവര് പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ പിന്നെ വാദപ്രതിവാദം വേണ്ട. ആരാ ഇപ്പൊ തോറ്റു ഓടിയത്? ആരാ സംവാദം നിർത്തി ഓടിയത്? ആരാ പാഞ്ഞത്? ആരുടെ ചങ്കാണ് പൊട്ടിയത്? ഇനി ചങ്ക് പൊട്ടിയെന്ന് മാത്രമാണ്, ഒരു ചവിട്ട് കൊടുത്തരാ. എന്താന്നറിയാം? പിടിച്ചോ, ഒന്ന് ക്യാമറയിൽ നന്നായി ഒന്ന് കാണിച്ചു കൊടുത്തേ, ബർക്കത്തായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം. പോസ്റ്റ് ഒട്ടിച്ച് മടുത്തല്ലേ? ആ ഇതൊന്ന് നന്നായി എല്ലാരും ഒന്ന് വായിച്ചോട്ടോ, വായിക്കാൻ വേണ്ടിയിട്ടാണ്. മുഖാമുഖത്തിൽ വന്നതാണ്, എല്ലാവരും ഒന്ന് വായിച്ചു. ഒരു കോടി ഇനാം, ഒരു കോടി ഇനാം. ആ നേരത്തെ വൈസൽ മുസ്ലിം എനിക്ക് പറഞ്ഞ എണ്ണി വെച്ചോളാം പറഞ്ഞതിനാ, എണ്ണി വെച്ചോളാം പറഞ്ഞതിനാ, വെറുതെ അല്ല. ഒരു കോടി ഇതാ, നന്നായിട്ടൊന്ന് എല്ലാവരും വായിച്ചു, നന്നായിട്ട് വായിച്ചോളൂ. മുഴുവൻ ആളുകളും വായിച്ചു. എന്താ ഒരു കോടി ഇനാം? എല്ലാ കവലയിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആലുവ സംവാദത്തിൽ വാചകങ്ങൾ ശ്രദ്ധിച്ചോണം. ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ ഫീഹി ഇല്ലതാനി, അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി ഇനാം. തെളിയിക്കാം, 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 ഇപ്പോൾ തന്നെയും തെളിയിക്കാം. ഒന്നുകൂടി കേട്ടോ, ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ ഫീഹി ഇല്ലതാനി, അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി ഇനാം. കൊണ്ടുവരൂ ഒരു കോടി. അൽബാനിയുടെ കിതാബ് സിൽസിലത്തു അഹാദീസ് സഹീഹ എന്ന അൽബാനിയുടെ കിതാബ് ഇതാ ഇവിടെ സുന്നി പക്ഷം തെളിവായി വായിച്ച ഹദീസ് കാണിച്ചു കൊടുക്ക. സിൽസിലത്തു അഹാദീസ് സഹീഹ 2733 ഹദീസ്. ആ ഹദീസിന്റെ വിശദീകരണം ചുവട്ടില് ക്യാമറയിൽ നന്നായി കണ്ടോളൂ. ആ വിശദീകരണമാണ് ഈ കാണുന്നത്, 2733 ഹദീസിന്റെ വിശദീകരണം. ആ വിശദീകരണത്തിൽ അൽബാനി പറഞ്ഞു, ഫീഹി ഇല്ലതാനി, കൊണ്ടുവരൂ ഒരു കോടി, കൊണ്ടുവരൂ ഒരു കോടി, കൊണ്ടുവരൂ ഒരു കോടി. ഇനി അത് വേണ്ട, അത് വേണ്ട. ഇനിയിപ്പോ സാധാരണക്കാർ വിഷമിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞുതരാം, ദാ ഇത് പിടിച്ചോ. എന്താ ഇത്? മുഖാമുഖം ഇപ്പൊ ഇറക്കിയതാണ്, ഇവിടെ ഇറക്കി. എവിടെ നിങ്ങൾ കോടി വിജയിച്ച് ജയിക്കാന്നാ വിചാരിച്ചത്? കോടി പറഞ്ഞ് ജയിക്കാന്നാ വിചാരിച്ചത് കേട്ടോ. ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ ഫീഹി ഇല്ലതാനി, അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി ഇനാം. സുന്നികൾ ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ തന്നെയുണ്ട്. ബന്ധപ്പെടുക, ഇഷാഅത്തു സുന്ന ജാമിഅ ഒതുക്കുങ്കൽ. നമ്പർ പിടിച്ചിട്ടുണ്ട്, നമ്പർ എല്ലാരും എഴുതിയെടുത്തു, എല്ലാരും നമ്പർ എഴുതിയെടുത്തോണം. എല്ലാവർക്കും ചോദിക്കാവേ, കൊണ്ടു ചെല്ലുന്നവർക്കൊക്കെ എന്നിട്ട് ഒരു കോടി കിട്ടും. കൊണ്ടു ചെല്ലുന്നവർക്കൊക്കെ നമ്പർ 9 8 4 6 8 4 2 0 4. നമ്മൾ ഇതുമായിട്ട് ചെന്നാല് അവരൊരു കോടി തരും. അപ്പൊ ഇതുമായിട്ട് ചെന്നാൽ ഒരു കോടി തരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക? ഞങ്ങൾ അൽബാനി പറഞ്ഞ കിതാബിൽ കാണിച്ചു തന്നാൽ എന്നാ പറഞ്ഞത്? അത് ഞങ്ങൾ വായിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ കാണിച്ചു തന്നാൽ എന്നാണ് പറഞ്ഞത്. അതിനും വിഷമിക്കണ്ട, ഇതിൽ തന്നെയുണ്ടത്. അതിന്റെ ഫോട്ടോ കോപ്പി ഇതിൽ തന്നെയുണ്ട്. അൽബാനി സുന്നി പക്ഷം ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഫീഹി ഇല്ലതാനി എന്ന പരാമർശമുള്ള ഭാഗം ഈ മാസികയിൽ തന്നെയുണ്ട്. അപ്പൊ ഈ പേജ് കാണിച്ചു കൊടുക്കുക ആദ്യം, എന്നിട്ട് പിന്നെ ഈ പേജ് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ആ ഒരു കോടി എല്ലാവർക്കും ചോദിക്കാം. അപ്പൊ കോടി എല്ലാരും ഒരുക്കി വെച്ചോ, കോടി എല്ലാരും ഒരുക്കി വെച്ചോ. പിന്നെ ഞാൻ പറഞ്ഞു, കള്ളപ്പണം ഒന്നും പറ്റൂല, കള്ളപ്പണം പറ്റൂല, ഹലാലായ പൈസ കൊണ്ടുവന്ന് തരണം. 1 കോടി രൂപ എഴുതി വെച്ചോണം. ഇത് ഈ വാചകം നാളെ ഫോട്ടോ കോപ്പി എടുത്ത് ഈ ഒതുക്കുങ്കൽ കവലയിൽ ഞങ്ങൾ ഒട്ടിക്കുന്നതാണ്, ഇഹ്യാ ഉസ്സുന്ന എന്ന കോളേജിന്റെ മുന്നിൽ ഞങ്ങൾ ഒട്ടിക്കുന്നതാണ്. പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ 1 കോടി തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്.
ഞങ്ങളൊരു ഇനാം പ്രഖ്യാപിച്ചു, രണ്ടര രൂപയുടെ ഇനാം, മറന്നു പോരുത്. അത് നിങ്ങൾ വേറെ ഇങ്ങോട്ട് കൊണ്ടുവരണം. രണ്ടര രൂപയുടെ ഒരു ഇനാമുണ്ട്, ഒന്നേകാൽ ഒന്നേകാൽ. രണ്ടര രൂപയുടെ ഇനാമ് ഞങ്ങളുടെ വകക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊരു കോടിയുടെ ഇനാമാണ്. ആ ഇനാം നിങ്ങൾ തരണം. നാളെ ഈ ഒരു കോടി ഇനാം എന്ന പോസ്റ്ററും അതിൽ പറഞ്ഞ വാചകം ഒന്നുകൂടി കേട്ടോ. ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ ഫീഹി ഇല്ലത്താനി, അതിൽ രണ്ട് ന്യൂനതയുണ്ടെന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി ഇനാം എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ അൽബാനിയുടെ ഈ കിതാബിന്റെ ഫോട്ടോ കോപ്പി അടക്കം നാളെ ഒതുക്കുങ്കൽ കവരയിൽ ഞങ്ങൾ ഒട്ടിച്ചു വെക്കുമ്പോൾ ഒരു കോടി ഒതുക്കുങ്കൽ അമീറിനെ ഏൽപ്പിക്കേണ്ടതാണ്. ഒതുക്കുങ്കൽ അമീറിനെ ഏൽപ്പിക്കേണ്ടതാണ്. ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. അപ്പോ വാദം കൃത്യമായി, രണ്ടും ഞങ്ങൾ തരാം. കോടി കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ചോ, കോടി കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ചോ. ഇത് രണ്ടും നാളെ ഒതുക്കുങ്കൽ കവലയിൽ മാത്രമല്ല, കേരളത്തിന്റെ ഓരോ ജംഗ്ഷനിലും ഈ വെല്ലുവിളിയും ഈ ഇനാം പ്രഖ്യാപനവും ഈ കിതാബിന്റെ വാചകവും നാളെ നേരം വെളുക്കുമ്പോ കേരള ജനത വായിക്കും. നിങ്ങൾ കോടികൾ ഒരുക്കി വെച്ചോളൂ എന്ന് മാത്രം ഈ അവസാന സമയത്ത് പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനു വേണ്ടി വാദിക്കാനും ഹഖിനു വേണ്ടി നിലകൊള്ളാനുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബനാ ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين